പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവം മുമ്പാകെ ആയിരിക്കാനായിട്ട് കർത്താവ് തന്ന കൃപയ്ക്ക് അവനെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഭാവികാല സംഭവങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാവികാല പദ്ധതികൾ എന്നുള്ള വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ആവർത്തിച്ച് ഓർപ്പിച്ച ഒരു വിഷയമുണ്ട്, പ്രവചന പഠനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് രണ്ട് പ്രധാന വിഷയങ്ങളാണ്. ഒന്ന്, നമ്മുടെ പ്രവചന പഠനത്തിലെ പ്രധാന വിഷയം എന്നുള്ളത്, ഒന്ന് നമ്മുടെ പ്രത്യാശയെക്കുറിച്ചുള്ള ഉപദേശം അല്ലെങ്കിൽ പ്രത്യാശയിൽ നാം വർദ്ധിച്ചു വരേണ്ട വിഷയമാണ് പ്രവചനത്തിന്റെ പഠനത്തിന്റെ പ്രാധാന്യം. രണ്ടാമതായിട്ട് പ്രായോഗിക ജീവിത വിശദീകരണം, അതായത് നമ്മുടെ പ്രത്യാശയായിരിക്കുന്ന കർത്താവിന്റെ നാം എത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കം, അതാണ് പ്രവചന പഠനത്തിന്റെ രണ്ടാമത്തെ തലം. അപ്പൊ പ്രവചന പഠനത്തിൽ പ്രത്യാശയുമുണ്ട്, വിശദീകരണത്തിന് ആവശ്യമായ കൽപ്പനകളുമുണ്ട്. ഇത് ഒറ്റ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രണ്ടു പത്രോസ് മൂന്നാം അധ്യായം രണ്ടാം വാക്യം. രണ്ടു പത്രോസ് സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 3:2, അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു വിഷയമാണ് നമ്മുടെ പ്രത്യാശ, അവർ ഹോപ്പ് ആൻഡ് ദ ഡോക്ട്രിൻ ഫോർ അവർ പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ. ഈ രണ്ട് വിഷയങ്ങളാണ് പ്രവചന പഠനത്തിൽ ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിഷയം ഓർക്കുക. അപ്പോൾ പ്രവചന പഠനം എന്നുള്ള വിഷയം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ മുറുകെ പിടിക്കേണ്ട രണ്ട് ആപ്തവാക്യങ്ങളാണ് വിഷയം. ഒന്ന്, പ്രവചന പഠനം എന്ന് പറഞ്ഞാൽ ലോകാവസാന സംഭവങ്ങളെ കുറിച്ചുള്ള പഠനം അതിന്റെ ഒരു ഭാഗമാണ്. അത് പ്രൈമറി തിങ് അതല്ല, പ്രധാന വിഷയം അല്ലെങ്കിൽ ഏറ്റവും പ്രഥമ വിഷയം അതല്ല. പ്രഥമ വിഷയം നമ്മുടെ പ്രത്യാശയെക്കുറിച്ചുള്ള ഉപദേശമാണ്, അതായത് നമ്മുടെ കർത്താവിന്റെ വരവും അനുബന്ധ വിഷയങ്ങളും. സഭയോടുള്ള ബന്ധത്തിൽ നാം പ്രവചന വിഷയം പഠിക്കുമ്പോൾ കർത്താവിന്റെ വരവും സഭയ്ക്ക് ആ വിഷയത്തിൽ ഉള്ള സംഭവങ്ങളും സഭയോടുള്ള ബന്ധത്തിലുള്ള സംഭവങ്ങളുമാണ് മുൻഗണന. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം. ഈ രണ്ട് വിഷയം നാം പ്രത്യേകമായിട്ട് ഓർക്കണം, അതിനെ സ്മരിച്ചുകൊണ്ടുവരാനായിട്ട് പാടണം. കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പ്രവചനത്തിന്റെ വ്യാഖ്യാനം എന്നുള്ള വിഷയമാണ് ഞാൻ എടുത്തത്. നമ്മൾ ശ്രദ്ധിച്ചു, പ്രവചന അവതരണത്തിൽ പ്രവചനം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനകത്ത് ആലങ്കാരികം, ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉണ്ട്, അതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷകൾ ഫിഗറേറ്റീവ് ഉണ്ട്, ടൈപ്പോളജി അല്ലെങ്കിൽ ടൈപ്പ് ആൻഡ് ആന്റി ടൈപ്പ്, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നിഴലും പൊരുളും എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു പ്രവചന വിഷയങ്ങൾ ഭാവികാല സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു രീതിയാണ് പാരബിൾ അല്ലെങ്കിൽ ഉപമകൾ എന്നുള്ളത്. എന്നാൽ ഇതിന്റെ എല്ലാം ആത്യന്തികമായിരിക്കുന്ന ക്രമീകരണം എന്ന് പറയുന്നത് ആക്ഷരികമാണ്, ലിറ്ററൽ ഇന്റർപ്രിറ്റേഷൻ ആണ്. ഈ വിഷയം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാം ഉള്ളിൽ വരുന്ന ഒരു വിഷയം, സനേശോഹനം പറയുന്നത് ലിറ്ററലി മാത്രമേ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ള വ്യാഖ്യാനം ഒന്നും ശരിയല്ല എന്നാണ് എന്നൊരു ചിന്ത വരാം. ഞാൻ പറയുന്നത് മാത്രമാണ് വ്യാഖ്യാന വിധം എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് മതിയായ തിരുവെഴുത്തിന്റെ അടിസ്ഥാനം ഞാൻ നൽകുന്നതാണ്. പ്രധാനമായിട്ട് ഒരു എഴുത്തുകാരൻ എന്താണ് ആ എഴുത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ബൈബിൾ മാത്രമല്ല, ഇപ്പോൾ ഞാൻ എഴുതുന്ന ഒരു ലേഖനം, നമ്മൾ എഴുതുന്ന ഒരു ലേഖനമാണെങ്കിൽ പോലും ആ എഴുത്തുകാരൻ ആ ലേഖനത്തിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ലേഖനം വായിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതുപോലെ തന്നെ ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ പുസ്തകത്തെ ശരിയായി വിലയിരുത്തുവാനായിട്ട് കഴിയണമെങ്കിൽ ആ എഴുത്തുകാരന്റെ മനസ്സ് റീഡ് ചെയ്യുവാൻ, അദ്ദേഹം എന്താണ് പറയുവാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ആ നിലയിൽ വിഷയത്തെ വസ്തുതാപരമായി മനസ്സിലാക്കുന്നതിനെയാണ് ആക്ഷരിക വ്യാഖ്യാനം എന്ന് നമ്മൾ പറയുന്നത്.
അതിനകത്ത് ഉള്ള കാര്യങ്ങൾ വ്യാകരണം ഭാഷാശൈലി ചരിത്രം എഴുതുന്ന പശ്ചാത്തലം ഏത് സാഹചര്യത്തിലാണോ താൻ അത് എഴുതിയത് എന്നുള്ള വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ച് യെശയ്യാ പ്രവചനം 34 ഐസയ ചാപ്റ്റർ 34:16 അവിടെ നമ്മൾ വായിക്കുന്ന സെർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ് യഹോവയുടെ പുസ്തകത്തിൽ ആരാഞ്ഞ് അന്വേഷിക്കുക ഒന്നിനും യഹോവയുടെ വായല്ലോ അതിനെ കൽപ്പിച്ചത് അവന്റെ ആത്മാവല്ലോ അതിനെ കൂട്ടി വരുത്തിയത് അതുകൊണ്ട് ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അപ്പോൾ യഹോവയുടെ പുസ്തകത്തിൽ ആരാഞ്ഞ് അന്വേഷിക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന വിഷയം ഇന്റർപ്രറ്റ് സ്ക്രിപ്ചർ ബൈ സ്ക്രിപ്ചർ ഓർ ത്രൂ സ്ക്രിപ്ചർ എന്ന് നമ്മൾ പറയും. എന്ന് പറയാം വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം. അപ്പൊ വചനം വായിച്ചിട്ട് നമ്മൾ നമ്മുടെ ആശയം അതിനകത്ത് ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അല്ലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. വേദപുസ്തക വ്യാഖ്യാന രംഗത്ത് കൾട്ട് ഗ്രൂപ്പുകൾ രൂപം ചെയ്തു വന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ അനേക ദുരുപദേശങ്ങൾ ഉയർന്നു വരുവാനും കാരണമായിട്ടുള്ള വിഷയം നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എഴുതാപ്പുറം വായിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ, എഴുതിയതൊന്ന് അത് വായിക്കുന്നത് വേറൊരു രീതിയിൽ. ഇത് നേരിട്ട് കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ എഴുതിയ വിഷയം നേരിട്ട് സഹോദരൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വായിക്കുന്ന രീതി പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ എഴുതാപ്പുറം വായിക്കുക എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് റീഡ് ഇൻ ബിറ്റ്വീൻ ലൈൻസ്, വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ ഒരു ആശയം എഴുതി വരുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കാത്ത ഒരു ആശയത്തെ ഇതും കൂടി അദ്ദേഹം അതിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന രീതി. അതായത് റീഡ് ഇൻ ബിറ്റ്വീൻ ലൈൻസും ഉണ്ട്, പിന്നെ എഴുതാത്തത് വായിക്കുക. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എഴുതാപ്പുറം വായിക്കുന്നതും വരികൾക്കിടയിലൂടെ വായിക്കുന്നതും വേദ പുസ്തക വ്യാഖ്യാനത്തിൽ മാത്രമല്ല ഒരു രീതിയിലുള്ള പഠനത്തിലും അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നതല്ല. അതുകൊണ്ട് ദൈവവചനം നാം വളരെ ശ്രദ്ധിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ട്. ലിറ്ററലി വ്യാഖ്യാനിക്കണം എന്നുള്ളത് സനീഷ്ഠരന്റെ ഒരു ഉപദേശമല്ല. ദൈവവചന വ്യാഖ്യാനത്തിൽ ആദ്യ കാലം മുതൽ അപ്പോസ്തോലിക കാലം മുതൽ അനുവർത്തിച്ചു വരുന്ന രീതിയാണ് ഈ ആക്ഷരിക വ്യാഖ്യാനം അല്ലെങ്കിൽ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പോസ്തോലി പൗലോസ് പോലും പഴയ നിയമ ഉദ്ധരണികളെ ഉദ്ധരിച്ച് കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി വിഷയങ്ങൾ പറയുമ്പോൾ താൻ വളരെ വസ്തുതാപരമായിട്ടാണ് ആ വിഷയങ്ങൾ എങ്ങനെയാണ് അതിവിടെ ഫുൾഫിൽ ആകുന്നത് എന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് താൻ ആ വിഷയം പറയുന്നത്. അപ്പോൾ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ അപ്പോസ്തോലി പൗലോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തോലന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. ആദിമകാലത്തെ ബെറോവയിലെ വിശ്വാസികൾ അപ്പോസ്തല പ്രവൃത്തി 17 ഈ അപ്പോസ്തലന്മാർ പറയുന്ന വിഷയങ്ങൾ ആക്ഷരികമായി പഴയ നിയമത്തിൽ ഉള്ളത് തന്നെയോ എന്ന് അവർ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെർച്ചിങ് ഹാബിറ്റ് നമുക്ക് ഉണ്ടാകണം. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം നമ്മുടെ ആശയം വരികൾക്കിടയിലൂടെ വായിക്കുകയോ എഴുതാപ്പുറം വായിക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല. കാരണം ദൈവവചനം ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിച്ചേർത്തു എന്ന് യെശയ്യാ 34:16 നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 1 Corinthians 2:13 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിവായി വരുന്നു, പ്രാകൃതന്മാർക്ക് ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. കാരണം ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയതായതുകൊണ്ട് പ്രാകൃത മനുഷ്യൻ അതായത് രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ ദൈവാത്മാവ് ഹൃദയത്തിൽ ഇല്ലാത്ത മനുഷ്യന് ഒരിക്കലും ദൈവവചനം വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണമൊക്കെ അനേക രാഷ്ട്രപിതാക്കന്മാരൊക്കെ ഒത്തിരി വായിച്ച അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുണ്ട്. എന്നാൽ അതിന്റെ ആത്മീക അന്തസത്ത വീണ്ടും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ളവർക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കുള്ളൂ. ഇതുപോലെ തന്നെ ഒരു വിശ്വാസി ദൈവവചനം വായിക്കുമ്പോൾ, ഒരു വിശ്വാസി പാപത്തിൽ ജീവിക്കുന്ന വിശ്വാസിയാണെങ്കിൽ ആ പാപത്തിൽ ജീവിക്കുന്ന വിശ്വാസി അപ്പോൾ ആത്മീയനാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിധേയമായിട്ട് മാറി ജീവിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പാപത്തെ പരിപോഷിക്കുന്ന നിലയിലാണ് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പഠനത്തിലും നമ്മളുടെ കേൾവിയിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന വിഷയമാണ് 1 Corinthians 2:13-14 അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ മെൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. നാച്ചുറൽ മെൻ, പ്രാകൃത മനുഷ്യൻ. അപ്പോൾ ഒരു വിശ്വാസിക്ക് കാർണലായി തീരാം, അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ നാച്ചുറൽ പ്രാകൃത സ്വഭാവം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള സ്വഭാവം ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഉയരുന്ന ഒരു ചോദ്യം, ശരിയാണ് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ആത്മാവ് പ്രകാശനം കൊടുക്കുമ്പോൾ അത് വ്യത്യസ്ത നിലയിലാകത്തില്ല. ഇല്ലുമിനേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മൾ ദൈവവചനത്തിലുള്ള ബന്ധത്തിൽ വായിക്കുന്ന വിഷയം. ദൈവവചനത്തിൽ അതിന് പ്രകാശനം ലഭിക്കുക എന്ന് തന്നെ വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ എൻലൈറ്റൻമെന്റ് എന്ന് നമ്മൾ വായിക്കുന്നു. Ephesians 1:18 വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ വിളിയിലുള്ള ആശയെക്കുറിച്ച് പ്രകാശനം ലഭിച്ചവരാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. Ephesians 1:18
അപ്പോൾ ഇല്യൂമിനേഷൻ വ്യത്യസ്ത നിലയിലാകുവാനായിട്ട് പാടില്ല. കാരണം നമ്മൾ വായിക്കുന്ന ദൈവത്തിന്റെ ആത്മാവല്ലോ ഇതിനെ കൂട്ടിച്ചേർത്തത്, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവായതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം അതേ നിലയിലാണ് ദൈവത്തിന്റെ ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരാതെ ഡിഫറൻസസ് വരുന്നതിന് കാരണം ഒന്നെങ്കിൽ ഈ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വ്യക്തി കാർണലായിട്ടോ നാച്ചുറൽ ആയിട്ടോ അല്ലെങ്കിൽ പ്രാകൃതനായിട്ടോ ജഡികനായിട്ടോ മാറിപ്പോയിട്ടുണ്ടാകാം എന്നുള്ള കാരണം ദൈവാത്മാവിന്റെ കുഴപ്പമോ ദൈവവചനത്തിന്റെ കുഴപ്പമോ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ആക്ഷരികമായ അർത്ഥം, ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, ഇതിന്റെ ഒക്കെയും ഒരു പൂർത്തീകരണം, അതിന്റെ ലിറ്ററൽ മീനിങ് എന്താണെന്ന് ദൈവവചനത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചേർത്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത് ഒന്നിനും ഇണ ഇല്ലാതിരിക്കില്ല. ഇണ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ഇണയില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തോ കൊടുത്തേക്കും അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ ഞാൻ വളരെ വിമർശനാത്മകമായിട്ടാണ് പറഞ്ഞത്. അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ അഥവാ അന്യാർത്ഥ വ്യാഖ്യാനം, അത് ദൈവവചനത്തിൽ ഒരിക്കലും പാടില്ലാത്തൊരു വ്യാഖ്യാനമാണ്. അങ്ങനെയുള്ള വ്യാഖ്യാനം എന്ന് പറയാൻ അതിന് സ്പിരിച്വലൈസിങ് ദ ലിറ്ററൽ ടെക്സ്റ്റ് എന്ന് പറയാൻ ആക്ഷരികമായിട്ട് വെളിപ്പെടുത്തിയ ഒരു വിഷയത്തെ ആത്മീകവൽക്കരിക്കുക. അങ്ങനെ ആത്മീകവൽക്കരിക്കേണ്ട ഉദ്ദേശം എന്താ? നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുകയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു പരാമർശം വരുവാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പരാമർശത്തിന് ഒരു ആത്മീക അർത്ഥം നമ്മൾ കൽപ്പിച്ചാക്കുന്നു. ഇതാണ് അന്യർത്ഥ വ്യാഖ്യാനം. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്ന് സഭയും ക്രിസ്തുവും എന്നുള്ള ബന്ധമെടുത്ത് പറയുന്ന എല്ലാ ഉദാഹരണങ്ങളിലും ഈ അന്യർത്ഥ വ്യാഖ്യാനം നമുക്ക് വ്യക്തമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, മിസ്റ്ററി എന്ന് പറഞ്ഞത് പഴയ നിയമ പ്രവാചകന്മാർ ദർശിച്ച ദർശനത്തിൽ സഭയെക്കുറിച്ച് യാതൊരു വിധ വെളിപ്പാടുകളും അവർക്ക് ലഭിച്ചിട്ടില്ല. സഭ മർമ്മമാണ്. അതിനെക്കുറിച്ചുള്ള ആദ്യ പ്രവചനം പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പാടുകൾ ലഭിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിനാണ്. പത്രോസിനൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ വെളിപ്പെട്ട് കിട്ടിയത് പൗലോസിനാണ്. അപ്പോൾ പഴയ ഇത് ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്നത് വചനവിരുദ്ധമാണ്, ഇത് അന്യാർത്ഥ വ്യാഖ്യാനമാണ്. ഈ അന്യാർത്ഥ വ്യാഖ്യാനം എന്തുകൊണ്ട് വരുന്നുവെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 3:16, 2 പത്രോസ് 3:16, അവിടെ നമ്മൾ വായിക്കുന്ന വിഷയം അൺടോട്ട് ആൻഡ് അൺസ്റ്റേബിൾ ഡിസ്റ്റോർട്ട് ദ സ്ക്രിപ്റ്റേഴ്സ് ഫോർ ദയർ ഡിസ്ട്രക്ഷൻ. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഡിസ്റ്റോർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ കോട്ടിക്കളയുക, ശരിയായ ആശയത്തിൽ നിന്ന് കോട്ടിക്കളയുക. അപ്പോൾ രണ്ട് പ്രധാന വിഷയമാണ് ഈ അന്യാർത്ഥ വ്യാഖ്യാനത്തിന്റെ മുന്നിലുള്ളത്. ഒന്ന് അൺടോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടത്ര പരിശീലനം, ടീച്ചിങ് ലഭിക്കാത്ത വ്യക്തി, എഡ്യൂക്കേഷൻ ഇല്ലാത്ത വ്യക്തി. എന്താണ് അവിടെ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്? ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ സംബന്ധിച്ച് പഠിക്കാത്ത ഒരു വ്യക്തി ദൈവവചനം അല്ലെങ്കിൽ പ്രവചന വിഷയം പഠിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തന്റെ മാനുഷിക ആശയങ്ങൾ, അതായത് തനിക്ക് വചനത്തിൽ നിന്ന് അംഗീകരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളിൽ തന്റെ ആത്മീക ആശയങ്ങൾ അദ്ദേഹം അടിച്ചേൽപ്പിക്കും. ഈ പ്രവചന പഠനങ്ങളിലൊക്കെ സംഭവിച്ചു വരുന്ന വിഷയമാണ്. പ്രവചന പഠനത്തിൽ മാത്രമല്ല ദൈവവചന വ്യാഖ്യാനത്തിലൊക്കെ, ഇപ്പൊ ബൈബിൾ സ്കൂളിൽ പഠിക്കണം എന്നതല്ല അതിന്റെ ആശയം. ബൈബിൾ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കണം. കർത്താവിന്റെ ശിഷ്യന്മാരും 3.5 വർഷം കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചിട്ടാണ് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് ആളുകൾ ബൈബിൾ സ്കൂൾ പഠനത്തെയും ബൈബിൾ സ്കൂളിൽ എതിർത്ത ആളുകളുണ്ട്. അവർക്കൊരു വളരെ വിമർശനമായിരുന്നു അതിനെക്കുറിച്ച്. എന്നാൽ അത് അനാവശ്യമോ ആവശ്യമോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഇവിടെ പറയുന്ന വിഷയം അൺടോട്ട്, ദൈവസന്നതിയിലിരുന്ന് ദൈവവചനം ക്രമീകൃതമായി പഠിക്കാത്ത ഒരു വ്യക്തി അദ്ദേഹം അന്യർത്ഥ വ്യാഖ്യാനം ചെയ്യും. അൺസ്റ്റേബിൾ, ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരു വ്യക്തി. നമുക്കറിയാം പല സഭകളിൽ, നമുക്കറിയാം സഭകളിൽ നിന്ന് ഇന്റർചേഞ്ചബിളിയായി വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോകും. അപ്പോൾ വേർപാട് പ്രസ്ഥാനത്തിൽ നമുക്ക് വേർപാട് സഭകൾ ഉപദേശ വിഷയങ്ങൾക്ക് വേണ്ടി ആദ്യകാലം തൊട്ട് വളരെ ശക്തമായ നിലയിൽ നിന്ന സഭകളാണ് വേർപാട് സഭകൾ. എന്നാൽ കാലക്രമേണ എന്ത് സംഭവിച്ചു? ഈ മിക്സിങ് വന്നതോടെ വേണ്ടുവോളം ട്രെയിനിങ് ഇല്ലാത്ത, ഉപദേശ വിഷയത്തിൽ സ്റ്റേബിൾ അല്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ കടന്ന് പുൽപ്പിറ്റുകളിലും അധ്യാപന ശുശ്രൂഷകളിലും എഴുത്തുകളിലും ഒക്കെ വ്യാപൃതരായപ്പോൾ അവരുടെ ടീച്ചിങ്സ്, ഐഡിയാസ് അത് കൂടുതലായിട്ട് സ്പ്രെഡായി. നമുക്കറിയാം 3-ാം നൂറ്റാണ്ടിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആരംഭിച്ചത് 250 കാലയളവിലാണ്. ആ കാലയളവ് മുതൽ ഒരു സഭാപിതാവിൽ നിന്ന് ആരംഭിച്ച ആ വ്യാഖ്യാനം കാലങ്ങൾ കടന്നു മുന്നോട്ട് വന്നപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ ധാരാളമായിട്ട് കടന്നു വന്നു. മലയാളികൾ ഏറ്റവും കൂടുതൽ
ആശ്രയിക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളെയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദുരുപദേശങ്ങൾ അടങ്ങിയ വിപരീത വ്യാഖ്യാനങ്ങളുള്ള പുസ്തകങ്ങളാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുക. അങ്ങനെ ലഭിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് മലയാളത്തിലേക്ക് കൊടുത്തു, അവർക്കുള്ള സ്വാധീനം മുഖാന്തരം ജനങ്ങൾ അത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചു. ഇന്ന് ദുരുപദേശത്തെ ഉപദേശമായും ഉപദേശത്തെ ദുരുപദേശമായും വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതിന്റെ തിക്താനുഭവങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രവചന പഠനത്തിൽ നമ്മൾ പ്രവചന പഠനം എന്നത് ദൈവവചനം തന്നെ പ്രവചനമാണ്. പ്രവചന പഠനം ദൈവവചന പഠനത്തിൽ ഒരിക്കലും അനുവർത്തിക്കുവാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ലിറ്ററൽ ടെക്സ്റ്റിനെ സ്പിരിച്വലൈസ് എന്ന് പറയുന്നത്. നമ്മൾ ദൈവവചനത്തെ ആത്മീകവൽക്കരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തറിയണം? ആ ദൈവത്തിന്റെ ആത്മാവ് തന്റെ അപ്പോസ്തലദാസന്മാർ മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ വിശ്വസിച്ച് രേഖപ്പെടുത്തി രേഖയാക്കി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. അതിന് നാം ഒരു ആത്മീയാർത്ഥം കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പുസ്തകം ഈ ബൈബിളിൽ ഇങ്ങനെ വരാൻ പാടില്ല, ഇത് അശ്ലീലമാണ് നമുക്കങ്ങ് തോന്നുക, ഈ പരാമർശം. അപ്പൊ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഒരു ആത്മീയ പരിവേഷം നമ്മളായിട്ട് കൊടുക്കുക. കാരണം അത് ദൈവജനത്തിൽ ഇരിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു ആത്മീയ പരിവേഷം കൊടുക്കുന്നു. അതിന്റെ ആവശ്യമില്ല. നമ്മൾ മനുഷ്യരും ദൈവം സർവശക്തനായ ദൈവവും ആ മനുഷ്യരായിരിക്കണം നാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക ജീവിത വിശദീകരണത്തിനും കർത്താവിന്റെ വരവിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വരവിലുള്ള പ്രത്യാശയിൽ വർദ്ധിച്ചു വരേണ്ടതിനുമായി നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് പ്രായോഗിക ജീവിതവും ഉണ്ട്, ആത്മീയ ജീവിതവും ഉണ്ട് ഈ പ്രവചനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ദുരുപദേശക്കന്മാരുടെ ഏറ്റവും ഒന്നാമത്തെ വിഷയം അൺതോട്ടാണ്, അൺസ്റ്റേബിൾ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട വിഷയം, ഒരു ദൈവദാസൻ പ്രവചന വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3.5 വർഷമെങ്കിലും നമ്മുടെ സഭയിൽ ഇരുന്ന് നമ്മുടെ ഉപദേശം പഠിക്കണം. ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇടയിൽ തന്നെ ഡിസ്പെൻസേഷൻ അംഗീകരിക്കാത്ത അനേകം ജയൻഡാർബി തുടങ്ങിയതാണ്, അത് അദ്ദേഹത്തിന് തോന്നിയതാണ്. പിന്നെ തൃത്വം എന്നുള്ള വിഷയം ബൈബിളില്ല, അതുകൊണ്ട് തൃത്വം പഠിക്കേണ്ട. വണ്ണസ് തിയോളജി ഇന്ന് പഠിപ്പിക്കുന്ന അനേക ബ്രദർമാരുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വേണ്ട അൺതോട്ട്, വേണ്ട ട്രെയിനിങ് കിട്ടാത്തത്, ഇവിടെ പറഞ്ഞ അറിവില്ലാത്തവര്, അവർ ദൈവവചനത്തിന് മുമ്പാകെ അഭ്യസിക്കാതെ ഉപദേശകന്മാരെ മാറിയതുകൊണ്ട്, അവർ അൺസ്റ്റേബിൾ ആയതുകൊണ്ട്, അവർക്ക് ഒരു ഉപദേശത്തിലും കർശനമായ നിലപാടുകൾ ഇല്ലാത്തത് കൊണ്ട് അവർ കാലത്തിനൊത്ത് ഉപദേശം മാറ്റുന്നത്. അവരെ ബൈബിളില് ഒറ്റ വായിക്കുന്നത് നമ്മൾ അവിടെ വായിക്കുന്ന തിരുവെഴുത്തുകളെ കൂട്ടിക്കളയുന്നു. അതാണ് നമ്മൾ 2 പത്രോസ് 3:16 ഡിസ്റ്റോർട്ട് ദ സ്ക്രിപ്ചേഴ്സ് because they are untaught and they are unstable in doctrine. ഇനി ഈ ദുരുപദേശക്കന്മാരുടെ മറ്റൊരു വിഷയം, അവർ ഗോസ്പെൽ ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. ഗലാത്യ ലേഖനം 1:6 Galatians 1:6 അവിടെ നമ്മൾ വായിക്കുന്നത് they distort the gospel. വേറൊരു സുവിശേഷം അവർ അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതും ഡിസ്റ്റോർട്ടിങ് ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? 2 പത്രോസ് 2:1 2 Peter 2:1 അവിടെ പറയുന്ന വിഷയം, ദുരുപദേഷ്ടക്കന്മാരും കള്ളപ്രവാചകന്മാരും സഭയ്ക്കുള്ളിൽ തന്നെ എഴുന്നേൽക്കുന്നു. അപ്പോൾ പ്രവചന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണിശമായിട്ട് പാലിക്കണം. വ്യക്തമായി പഠിച്ചിട്ട് വേണം നാം ഈ വിഷയം കൈകാര്യം ചെയ്യുവാൻ. വ്യക്തമായി പഠിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും ആ നിലയിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. എല്ലാവർക്കും കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമാണ് ദൈവവചനം. എല്ലാവരും ചെയ്യുന്നുണ്ട്, പിശാചി പോലും കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ മിസ്ഇന്റർപ്രിറ്റേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇവർ ചെയ്യുന്ന വിഷയം ദുരുപദേഷ്ടാക്കൾ, അതായത് ഈ അലിഗറിക്കൽ ഇന്റർപ്രിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾ സത്യ ഉപദേശത്തെ അവർ ദുഷിക്കും. അവരുടെ നോട്ടത്തിൽ സത്യ ഉപദേശം ഹെറസി ആയിട്ട് മാറുന്നു. ഈ ലേഖനം 2 പത്രോസ് 2:1-6 വാക്യങ്ങളാണ് നമ്മൾ ആ വിഷയങ്ങൾ വായിക്കുന്നത്. അവർ കൗശല വാക്കുകൊണ്ട് വാണിഭം ചെയ്യും, അതൊരു ബിസിനസ് ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ തീത്തോസിന്റെ ലേഖനം 1:11 വരുമ്പോൾ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിക്കും. അവരുടെ ഒറ്റ ലക്ഷ്യം മണി മേക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകാതെ വചനം പഠിപ്പിക്കുക. അപ്പം ആർക്കും പ്രയാസം ഉണ്ടോ വചനം പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ഒന്നാണ് ദൈവവചനം. ദൈവവചനം വചനമായിട്ട് സംസാരിച്ചാൽ മുറിവുണ്ടാക്കും, മുറിവുണ്ടായാൽ പാപബോധം വരും, പാപബോധം ഉണ്ടായാൽ മാനസാന്തരം ഉണ്ടാകും. എന്നാൽ ഈ മാനസാന്തരം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇവർ ദുരാദായം വിചാരിച്ച് മണി മേക്കിംഗ് എന്ന ബിസിനസ്സിന് വേണ്ടി മാത്രം ദൈവവചനത്തെ അലിഗരിക്കൽ ഇന്റർപ്രിറ്റേഷൻ ആൾക്കാർ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് കാണുന്നതെല്ലാം ക്രിസ്തുവിന്റെ സഭയുടെ നിഴലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് എല്ലാ സമൂഹങ്ങളിലും ക്രിസ്ത്യ സമൂഹങ്ങളിലും കാലാകാലങ്ങൾ AD 250 ഇങ്ങോട്ടുള്ള കാലങ്ങളിൽ മുഴുവനുണ്ട്. എന്നാൽ അതിൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ, പ്രത്യേകിച്ച് വേർപാട് സഭകൾ, പ്ലിമത്ത് ബ്രദർ അസംബ്ലീസ്, ആ വിഷയങ്ങളൊക്കെ വളരെ കർശനമായിട്ട് തിരിച്ച് ലിറ്ററൽ ഇന്റർപ്രിറ്റേഷൻ വേണം എന്നുള്ള കൺസെപ്റ്റിലൊക്കെ വന്നു. കേരളത്തിൽ നമ്മുടെ പിതാക്കന്മാരും ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അൺതോട്ട് ആൻഡ് അൺസ്റ്റേബിൾ ആളുകൾ ശുശ്രൂഷ രംഗത്ത് കടന്നു വന്നതോടെ അലിഗറിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഒരു ഉപദേശ വിഷയമായിട്ട് മാറി. ലിറ്ററൽ ഇന്റർപ്രിറ്റേഷൻ എന്ന വചനത്തിന്റെ രീതി
ദുരുപദേശമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ തെറ്റ് ശരിയുമായി ശരി തെറ്റുമായി മാറി. അങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം ഈ ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെയുള്ള പോക്കാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. ഇനി ഇങ്ങനെ ഈ ദുർവശങ്ങൾ അവര് പാപത്തോടുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലാ പോകുന്നു. അപ്പോൾ ഇതാണ് ഇത്രയും വിഷയങ്ങളില്ലാത്തുള്ളത്. അതുകൊണ്ട് സനീശ്വരൻ പറയുന്നത് മാത്രമാണ് വേദപുസ്തക വ്യാഖ്യാനം എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ദൈവവചനത്തിൽ നിന്ന് ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും അപ്പോസ്തല പിതാക്കന്മാർ അനുവർത്തിക്കുകയും ചെയ്ത രീതി പ്രകാരം അക്ഷരിക വ്യാഖ്യാനമാണ് ദൈവവചനത്തിന്റെ പ്രഥമമായ പ്രൈമറിയും അൾട്ടിമേറ്റും വ്യാഖ്യാന രീതി. അതിനകത്ത് ആലങ്കാരികമായും ഫിഗറേറ്റീവായും ടൈപ്പോളജിയായും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ഫുൾഫിൽമെന്റ്, അതിന്റെ നിഴലാണെങ്കിൽ അതിന്റെ പൊരുള്, ആലങ്കാരികമാണെങ്കിൽ അതിന്റെ വസ്തുതപരമായ വിഷയം ദൈവവചനത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പ്രോപ്പർലി ഡിവൈഡ് ചെയ്ത് അറേഞ്ച് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവവചന പഠിതാവിന്റെ കർത്തവ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ നമ്മൾ ഹൃദയത്തിൽ കുറിക്കൊള്ളണം. അപ്പോൾ അതുകൊണ്ട് മറ്റൊരാളെ വ്യാഖ്യാനിച്ചതുകൊണ്ട് ഇത് ചില സന്നിഷ്ഠപദം മാത്രം അങ്ങനെയില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ദൈവവചന പഠനത്തിന്, ഇപ്പോൾ ഞാൻ ഒട്ടിച്ചതുപോലെ തന്നെ ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ അതിനകത്ത് ഞാൻ പറയുവാനായി ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ തന്നെ പറയണം. അത് വരികൾക്കിടയിലൂടെയോ എഴുതാപ്പുറം വായിച്ചു മറ്റും സന്നിഷ് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുന്നത് സാഹിത്യ രംഗത്ത് അനുവർത്തിക്കാവുന്ന ഒരു രീതിയല്ല. അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അപ്പൊ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്താണോ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത് അതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള കർത്തവ്യം നമുക്കുണ്ട്. അല്ലാതെ ദൈവവചനം വായിച്ചപ്പോൾ ഓ ഇത് ദൈവത്തിന്റെ ദൈവവചനത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഈ വിഷയത്തിനില്ല, അതുകൊണ്ട് ഞാൻ അതിനെ ആത്മീയവൽക്കരിക്കും എന്ന് പറഞ്ഞ് അതിന് ആത്മീയാർത്ഥം കൊടുക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല, അത് ദുരുപദേശമാണ്. പ്രവചന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഇക്കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ദൈവവചന വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിഷയം ഞാൻ പ്രാഥമികമായിട്ട് പറയാൻ കാരണം നിങ്ങളുടെ പലരുടെ ഉള്ളിൽ ചോദിച്ചു സനീഷ് സൗരൻ കഴിഞ്ഞ ആഴ്ച പറ്റിയപ്പോൾ അലിഗൈക്കിലെ ഇന്റർപ്രിട്ടേഷൻ വളരെ ഗുരുതരമായ തെറ്റാണ് നമുക്ക് പറയാം. അപ്പോൾ സനീഷ് സൗരൻ പറയുന്നത് മാത്രമാണോ വ്യാഖ്യാന രീതി? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് എന്റെ രീതിയല്ല, ദൈവവചനത്തിന്റെ രീതിയാണ്. സെർച്ച് സ്ക്രിപ്റ്റ്സ്, ദൈവവചനത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് അന്വേഷിച്ച് അത് കണ്ടെത്തി ജനങ്ങൾക്ക് പ്രത്യാശയും പ്രായോഗിക ജീവിത വിശുദ്ധീകരണത്തിന് ആവശ്യമായ മാനസാന്തരവും ഉണ്ടാകത്തക്ക രീതിയിൽ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് വ്യാഖ്യാന രീതി. ഈ വിഷയം വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അതാണ് വ്യാഖ്യാനം. ഇത് പ്രവചനത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ബൈബിൾ വ്യാഖ്യാനത്തോടുള്ള മൊത്തമുള്ള ബന്ധത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട വിഷയമാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ബ്രദറൻ, പ്രിമത്വ ബ്രദറൻ അല്ലെങ്കിൽ ഓപ്പൺ ബ്രദർ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മൾ ബ്രദറുകാർ വേർപാടുകാർ ഡിസ്പെൻസേഷനലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ യുഗപരമായ പ്രവർത്തന പദ്ധതിയിൽ പഠിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന കൂട്ടരാണെന്ന്. അപ്പോൾ ആ ഡിസ്പെൻസേഷണൽ ആയിട്ട് നാം പോകുമ്പോൾ പാടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ടീച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പെൻസേഷണൽ ആണ് നാം ഒറിജിനലി, അത് ജെ എൻ ആർ ബിയുടെ കണ്ടുപിടുത്തമായിരുന്നില്ല, ജെ എൻ ആർ ബി ചെയ്ത് ഇത്രയുള്ളൂ. ദൈവവചനത്തിൽ പല വിഷയങ്ങളിലായിട്ടിരുന്ന വിഷയം താൻ ഇരുന്ന് പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പ്രോപ്പർ ഓർഡറിൽ താൻ കൊണ്ടുവന്നു. അതിനെ നാം ചെയ്യുന്നത് ത്രിത്വം എന്നുള്ള വാക്ക് ബൈബിളിൽ ഇല്ലെങ്കിലും നാം എന്ത് ചെയ്യുന്നു? വൺ ഗോഡ് എക്സിസ്റ്റിംഗ് ഇൻ ത്രീ പേഴ്സൺസ്, ഏകസത്യ ദൈവം മൂന്നാളത്വങ്ങളിൽ നിലകൊള്ളുന്നു എന്നുള്ള വിഷയം നമ്മൾ പഠിപ്പിക്കുന്നു. ഇന്ന് ആ വിഷയത്തെ നിഷേധിക്കുന്നവർ ധാരാളമായിട്ട് വർദ്ധിച്ചു വന്നു. അതുപോലെ രക്ഷയുടെ ഭദ്രത, രക്ഷയുടെ ഭദ്രത എന്നുള്ള വാക്ക് ബൈബിളിലില്ല, അതുകൊണ്ട് അംഗീകരിക്കാത്ത ആളുകൾ വന്നു. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചനം പഠിച്ചിട്ടാണ് രക്ഷയുടെ ഭദ്രത എന്നൊരു പ്രയോഗം തന്നെ വേദപഠിതാക്കൾ കാലാകാലങ്ങളായി ദൈവമക്കൾ വേർപെട്ട ദൈവമക്കൾ അത് അംഗീകരിക്കുന്നത് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുവാനായിട്ട് പോകുന്നത് ഡിസ്പെൻസേഷൻസ് എന്നുള്ള വിഷയമാണ്. സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകും എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ, നമുക്കറിയാം കേരളത്തിൽ വലിയൊരു വിവാദ വിഷയമൊക്കെ ആയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒന്നും ഒരു വിഷയമല്ല, കാരണം ഇന്ന് നമ്മൾ കയ്യാലപ്പുറത്തായിരിക്കുന്ന ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ പ്രീയോ അല്ല പോസ്റ്റ് വല്ല ഇതിനെ ഇടയ്ക്ക് അംഗീകരിക്കുക. പീഠത്തിൽ കൂടെ പോകാം പോകാതിരിക്കാം, പറയുമ്പോൾ പറയും പോകത്തില്ല, പഠിപ്പിക്കുമ്പോൾ പറയും പോകും പകുതി പോകും, അങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുക. എന്നാൽ നമ്മൾ ആ വിഷയം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിൽ അങ്ങനെ ഒരു ക്രമീകരണമുണ്ട് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ കാലങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വിഷയം ഓർപ്പിച്ചു കാലങ്ങൾ, ഏജസ് എന്നുള്ള വാക്ക് ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വിഷയമാണ് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി, ദ വർക്കിംഗ് പ്ലാൻ ഓഫ് ഗോഡ്. അതിന് നമ്മൾ യുഗങ്ങളുടെ ക്രമീകരണം, നമ്മൾ ഏജസ്നും ഡിസ്പെൻസേഷൻസും എന്ന് അതിന് നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുന്ന രീതി ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ ദൈവവചന പഠനത്തിൽ അനുവർത്തിക്കേണ്ട രീതി പ്രകാരമാണ് ഈ വിഷയം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഡിസ്പെൻസേഷൻസ് എന്നുള്ള വാക്ക് നമ്മൾ കാണുമ്പോൾ രണ്ട് പ്രധാന പദപ്രയോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് കാലങ്ങൾ, രണ്ട് യുഗങ്ങൾ. അപ്പോൾ ചിലർ പറഞ്ഞ യുഗങ്ങൾ എന്നുള്ള വാക്ക് ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് യുഗങ്ങൾ എന്നുള്ള ഡിസ്പെൻസേഷൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. പറയുന്നത് തെറ്റൊന്നുമില്ല, കാരണം അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാമല്ലോ. എന്നാൽ നമ്മൾ ദൈവവചനം പഠിച്ചു വരുമ്പോൾ ഈ രണ്ട് രീതി നമുക്ക് കാണുവാൻ കഴിയും. കാലങ്ങൾ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അയോൺ എന്നുള്ള വാക്കാണ്. പീരിയഡ് ഓഫ് ടൈം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡ്സ് ഫോർ എ പീരിയഡ് ബിറ്റ്വീൻ ടു ഗ്രേറ്റ് ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ദ സർഫസ് ഓഫ് ദി അർത്ത്. ഭൂതലത്തിൽ അല്ലെങ്കിൽ ഭൗമിക തലത്തിൽ നടക്കുന്ന ഭൗതിക വ്യതിയാനങ്ങളുടെ സമയത്തെ സൂചിപ്പിക്കുന്നത് കാലം, നമ്മുടെ ശീതകാലം, ഉഷ്ണകാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഭൗമിക തലത്തിൽ നടക്കുന്ന ചേഞ്ചസിനെ കുറിക്കുന്നു. യുഗങ്ങൾ എന്നുള്ള പ്രയോഗം ഗ്രീക്ക് ഭാഷയിൽ, അത് ഒയ്ക്കണോമെ എന്ന വാക്ക് ലാറ്റിൻ വൾഗേറ്റിൽ, ലത്തീൻ വൾഗുതയിൽ ഡിസ്പെൻസേഷ്യോ എന്നാണ് ലത്തീൻ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നത്. ആ വാക്കിൽ നിന്നാണ് ഡിസ്പെൻസേഷൻസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് വന്നത്. ഒയ്ക്കണോമെ ഇസ് ദ ഗ്രീക്ക് വേർഡ് used by the Lord in Luke chapter 16 verse 22, and that word is translated into Latin Vulgate as dispensatio. The meaning is stewardship. appol ivide dispensation ennulla vaakku undayathu allengil nammala vaakku angirikkunnathu Latin Bible il ninnu ee oikonomia stewardship enna vaakkinu vendi upayogichirikkunna dispensatio enna vaakkil ninnana dispensation enna English vaakku undayirikkunnathu. അപ്പോൾ അത് മൂന്ന് നാല് ആശയങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ വെളിപ്പാട്, ദൈവത്തിന്റെ വെളിപ്പാടിനുള്ള മാനുഷിക പ്രതികരണം അഥവാ കാര്യവിചാരകത്വം, അല്ലെങ്കിൽ നമ്മൾ ഒബീഡിയൻസ്, അനുസരണം എന്ന് നമ്മൾ പറയുന്നു. വെളിപ്പാടും കാര്യവിചാരകത്വ പരീക്ഷയും പ്രതിഫലവും നടക്കുന്ന കാലയളവാണ് യുഗം, അല്ലെങ്കിൽ ഓരോ യുഗം എന്ന് പറയുന്നത്. ഇത് ഞാൻ മുന്നോട്ട് നമ്മൾ ആ വിഷയം പഠിച്ചു വരുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. ഇവിടെ ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ, ദൈവം ഒരു കാര്യം തന്റെ ഹിതം വെളിപ്പെടുത്തുന്നു. ആ ദൈവിക ഹിതത്തോടെ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നു, ആ പ്രതികരണത്തിന് ദൈവം കൊടുക്കുന്ന പ്രതിഫലം, അത് ശിക്ഷയുമുണ്ട് അനുഗ്രഹമുണ്ട് എന്നുള്ള വിഷയം ഓർക്കുന്നു. ഈ വെളിപ്പാടിന്റെയും ഈ പരീക്ഷണത്തിന്റെയും പ്രതിഫലത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യ വിചാരകത്വ ദൗത്യത്തിൽ വന്നിരിക്കുന്ന കാലയളവിന്റെ പുരോഗതി. അപ്പൊ അതിൽ ഞാൻ നമ്മൾ ഏറ്റവും താഴെ കാലങ്ങൾ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ ആസ്പെക്ട് ഓർ ഫിസിക്കൽ ചേഞ്ചസ് എന്നാണ്. നമ്മൾ യുഗങ്ങൾ എന്നുള്ളതിന് കൊടുക്കുന്നത് സ്പീക്സ് ഓഫ് മോറൽ ആസ്പെക്ട്, ആത്മീകമായിരിക്കുന്നത്. അവിടെ പറഞ്ഞ പീരിയഡ് ഓഫ് ടൈം ഡ്യൂറിംഗ് വിച്ച് എ മാൻ ഈസ് ടെസ്റ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവം വെളിപ്പെടുത്തിയ ഹിതത്തോട് മനുഷ്യന്റെ അനുസരണം ഏതുവിധമായിരുന്നു എന്ന് പരിശോധിക്കുന്ന കാലയളവ്. നമുക്കറിയാം ദൈവത്തിന് പ്രോഗ്രസീവ് റെവലേഷൻ ആയിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികളിലെല്ലാം ഒരു പ്രോഗ്രസീവ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രാരംഭമായിട്ടുള്ള എല്ലാവരും പറയുന്നത് പോലെ തന്നെ ജെ എൻ ഡാർബി ഏതാണ്ട് 1840 കാലയളവിൽ ജെ എൻ ഡാർബി ആണ് ആദ്യമായിട്ട് ഈ വിഷയം സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ് റിവലേഷൻ ആൾക്കാരെ പറഞ്ഞ ഇത് ജെ എൻ ഡാർബിയുടെ ഒരു കണ്ടുപിടുത്തമാണ്, ഇത് ബൈബിളിന്റെ ഉപദേശമല്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല ടേംസും ബൈബിൾ ആസിറ്റീസ് ഇല്ലെങ്കിലും നാം അത് ഉപയോഗിക്കുന്നതിന് കാരണം അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ച് അങ്ങനെ ഒരു പ്രവർത്തന രീതി ദൈവിക പദ്ധതിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഈ യുഗങ്ങൾ മനസ്സിലാക്കി പോകുന്നതാണ് ദൈവവചന പഠനത്തിൽ പ്രവചന പഠനത്തിന് ഏറ്റവും പ്രയോജനകരമായിരിക്കുന്ന വിഷയം. അപ്പോൾ ഏതാണ് ഈ യുഗങ്ങൾ? നമ്മൾ കാലങ്ങളുള്ള വിഷയം നമ്മൾ അവിടെ പഠിക്കണം. ബൈബിളിലെ പൂർവ്വകാലം കഴിഞ്ഞ കാഴ്ച ഞാൻ അത് കാണിച്ചിരുന്നു. പൂർവ്വകാലങ്ങൾ, അനാദികാലം, ഇങ്ങനെ കാലം എന്നുള്ള പ്രയോഗം ബൈബിളിലുണ്ട്. അത് നമുക്ക് ഇന്റർചേഞ്ചബിളി മോറലിയും ഫിസിക്കലിയും രണ്ടും നമുക്ക് അത് ഉപയോഗിക്കാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഡിസ്പെൻസേഷൻസ് എന്നുള്ള പ്രയോഗം നമുക്ക് ഏറ്റവും പരിചിതമായ വിഷയമായതുകൊണ്ട് നമ്മൾ ആ വിഷയം മുന്നോട്ട് പഠിച്ചു പോകുന്നതാണ്. സാധാരണയായിട്ട് 7 യുഗങ്ങളായിട്ടാണ് യുഗങ്ങളെ തിരിച്ചിരിക്കുന്നത്. എന്നാൽ എന്റെ ഡിവിഷനിൽ അതിൽ കൂടുതൽ ഡിവിഷൻസ്, ഏകദേശം 10 ഡിവിഷനായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്.
ഞാൻ ഓർപ്പിച്ചതുപോലെ ഉടനടി ദുരുപദേശം വന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. ഡിസ്പെൻസേഷൻ ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ, അവന്റെ ധാർമ്മിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ, അവന്റെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന വെളിച്ചം, പ്രകാശനം അല്ലെങ്കിൽ റെവലേഷൻ, വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളെയാണ് നാം യുഗങ്ങളായിട്ട് തിരിച്ചു പഠിക്കുന്നത്. അപ്പൊ ഓരോ കാലയളവിലും ദൈവം മനുഷ്യനോട് എങ്ങനെ ഇടപെട്ടു എന്നതാണ് പ്രധാന വിഷയം. ഈ അനാദി നിത്യതയിൽ ദൈവം മനുഷ്യനോട് ഇടപെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമുക്കുണ്ട്. കാരണം മനുഷ്യനവിടെ ഇല്ല. അനാദി നിത്യത എന്ന് പറയുന്നത് സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടി വരെയുള്ള കാലയളവിനെയാണ് അനാദി നിത്യത അല്ലെങ്കിൽ ഇറ്റേണിറ്റി പാസ്റ്റ് എന്ന് നാം പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇറ്റേണിറ്റി പാസ്റ്റിൽ നമുക്ക് ലഭിക്കുന്ന ഒന്ന് രണ്ട് റെഫറൻസ് മാത്രം ഞാൻ പറയാം. അതിന് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത് മനുഷ്യന്റെ സൃഷ്ടിക്ക് ശേഷമുള്ള വിഷയങ്ങളാണ് നാം പഠിക്കുന്നത്. എന്നാൽ കാലങ്ങളുടെ കൃത്യമായ വിഭജനത്തിന് വേണ്ടി ഞാൻ ഇങ്ങനൊരു ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. മറ്റ് പുസ്തകങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ 8 കാണും, ചിലപ്പോൾ 9 കാണും, ചിലപ്പോൾ 7 കാണത്തുള്ളൂ, ചിലരത് 5 ചുരുക്കിയിട്ടുണ്ട്. ഇതൊന്നും കണ്ട് അത് ദുരുപദേശ വിഷയം. ഇത് നമ്മൾ പഠനത്തിന്റെ സ്വീകാര്യതയ്ക്കും എളുപ്പത്തിനും വേണ്ടി ചെയ്യുന്ന ഡിവിഷനാണ്. ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്നാൽ ഈ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിക്ക് വ്യക്തമായിരിക്കുന്ന ഒരു ക്രമീകരണമുണ്ട്. ആ ക്രമീകരണത്തെ നമ്പറിൽ, അതിന്റെ നമ്പർ നല്ല കാര്യം, ആ ക്രമീകരണത്തെ വ്യക്തമായി വകതിരിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അനാദി നിത്യത അല്ലെങ്കിൽ പാസ്റ്റ് ഇറ്റേണിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഞാനതിവിടെ ചേർക്കാനായിട്ടുള്ള കാരണം, കർത്താവ് നമ്മളെ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുമ്പോൾ 2 Timothy 1:9 പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. 2 Timothy 1:9, സകല കാലത്തിനും മുന്നേ, ബിഫോർ ദി ഏജസ് ബിഗാൻ. ഏജസ് ബിഗാൻ ചെയ്യുന്നത് സൃഷ്ടിയിലാണ്. അതിനു മുമ്പ്, ബിഫോർ ദി ഏജസ് ബിഗാൻ, സകല കാലത്തിനും മുമ്പേ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ള വിഷയം യിരെമ്യാ പ്രവചനം 31:3, ജെറമയാ 31:3 വരുമ്പോൾ അവിടെ എവർലാസ്റ്റിംഗ് ലവ്, അത് പാസ്റ്റ് ഇറ്റേണിറ്റിയിലും ഉണ്ട്, ഫ്യൂച്ചർ ഇറ്റേണിറ്റിയിലും ഉണ്ട്, അത് എവർലാസ്റ്റിംഗ് ആണ്, നിത്യമായ സ്നേഹമാണ്. അപ്പോൾ ഈ നിത്യമായ കാലയളവും നമ്മുടെ പഠനത്തിൽ ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ പഠനത്തിന്റെ പൂർത്തീകരണം അവിടെ ഉണ്ടാകുകയുള്ളൂ. Ephesians 1:4 വരുമ്പോൾ അവിടെ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ക്രിസ്തുവിൽ സ്നേഹിച്ചു നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവിക പ്രവർത്തന പദ്ധതി ലോകസ്ഥാപനത്തിന് മുമ്പേ ആരംഭിക്കുന്നതാണ്. എന്നാൽ ഉൽപ്പത്തിയിൽ കാണുന്ന വിഷയം സൃഷ്ടിക്ക് ശേഷമുള്ളതാണ് എന്ന വിഷയം നാം ഓർക്കണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന വിഷയം, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ രക്ഷാപദ്ധതിയെക്കുറിച്ചും വ്യക്തമായ പ്രവർത്തന പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. ആ നിത്യമായ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കാൽവരി ക്രൂശിൽ നാം കാണുന്നത് എന്നുള്ള വിഷയം ഓർക്കണം. അപ്പോൾ ഈ നിത്യതയിൽ നിന്ന് ആരംഭിക്കുന്ന ദൈവിക പ്രവർത്തന പദ്ധതിയെ നാം ക്രമമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നിഷ്പാപയുഗം, ഏജ് ഓഫ് ഇന്നസെൻസ്. സൃഷ്ടി മുതൽ മനുഷ്യന്റെ വീഴ്ച വരെയുള്ള കാലയളവിനെയാണ്, മനുഷ്യൻ പാപം ചെയ്യുന്നത് വരെയുള്ള കാലയളവിനെയാണ് നിഷ്പാപയുഗം എന്ന് നമ്മൾ വിളിക്കുന്നത്, ഏജ് ഓഫ് ഇന്നസെൻസ്. നിഷ്പാപയുഗം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാപം ചെയ്യാതിരുന്ന കാലമൊന്നല്ല, മനുഷ്യൻ പാപത്തെ അറിയാതിരുന്ന കാലം, മനുഷ്യൻ പാപം ചെയ്തിട്ടില്ല, ദൈവവുമായിട്ടുള്ള സംസർഗമായ കൂട്ടായ്മയിൽ ദൈവവും മനുഷ്യനുമായിട്ട് അഭിമുഖമായിട്ട് സംസാരിക്കുവാനായിട്ട് യോഗ്യതയുള്ള വിശുദ്ധനായിട്ടാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. അത് ദൈവിക വിശുദ്ധിയല്ല, ദൈവത്തിന്റെ വിശുദ്ധിയെ പോലുള്ള ആട്രിബ്യൂട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ ആ പൂർണ്ണ വിശുദ്ധിയല്ല അവിടെ ഉള്ളത്. മനുഷ്യ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ പൂർണ്ണത, പൂർണ്ണ മനുഷ്യൻ എന്ന കർത്താവിനോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വിശുദ്ധിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവവും മനുഷ്യനും തമ്മിൽ അഭിമുഖമായി സംസാരിക്കുകയും ആത്മീയ സഹവർത്തിത്വം നടത്തുകയും ചെയ്തു. ഇവിടം മുതൽ ആരംഭിക്കുന്ന യുഗ ക്രമീകരണത്തിൽ നമ്മൾ യുഗം ആരംഭിക്കുന്നതും ഓരോ യുഗവും അവസാനിക്കുന്നതും ഒരു ശിക്ഷയോട് കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് നാം വളരെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. ഈ കാലയളവിൽ നിഷ്പാപ കാലം അവസാനിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്ത് മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് വരെയാണ്. അപ്പൊ ഏദൻ തോട്ടത്തിൽ പുറത്താക്കുന്നു എന്ന ശിക്ഷയോടെ ഈ വിഷയം അവസാന 3:23, ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി അവിടെ വാതിലടച്ചു കളയുന്നു. ഇവിടെ പ്രധാന വ്യക്തികൾ, ഓരോ യുഗങ്ങളിലും ദൈവം ചില പ്രധാന വ്യക്തികളെ എടുത്ത് കാണിക്കുന്നു. നാം ഓർത്തതുപോലെ ഇത് സ്റ്റീവാർഡ്ഷിപ്പിനെ കുറിച്ചുള്ള ക്രമീകൃത പഠനമാണ്. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന കാര്യവിചാരകത്വ ദൗത്യത്തിൽ മനുഷ്യൻ പരാജിതനായോ അതിൽ ആരൊക്കെ വിജയിച്ചു എന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് വെളിപ്പെടുത്തുന്ന വിഷയമാണ് ഈ യുഗപരമായ പഠനം.
അപ്പോൾ ഇവിടെ ആദാമും ഹവയുമാണ് രണ്ട് വ്യക്തികൾ ഈ നിഷ്പാപ യുഗത്തിൽ അല്ലെങ്കിൽ ഏജ് ഓഫ് ഇന്നസെൻസിൽ കീ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആദാമും ഹവയുമാണ്. അവരെ ദൈവം പാപരഹിതരായിട്ട് സൃഷ്ടിച്ചവിടെ ആക്കി. എന്നാൽ അവർ ഈ തങ്ങളുടെ കാര്യ വിചാരകത്വം, അതായത് തോട്ടം കാവൽ ചെയ്യുന്നതിനും അതിനെ കാപ്പാനും അതിനെ സൂക്ഷിക്കാനും തങ്ങളെ തന്നെ സൂക്ഷിക്കാനും ഉള്ള കാര്യ വിചാരക ദൗത്യത്തിൽ അവര് പരാജയപ്പെട്ടു. അതിനുള്ള ശിക്ഷയോടെ ആ യുഗം അവസാനിക്കുന്നു. ഈ ഡിസ്പെൻസേഷൻ എന്നുള്ള വിഷയം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ദൈവം വെച്ചാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞേ പോകുന്നുള്ളൂ. എങ്കിലൊരു ഏകദേശ രൂപം ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ ഈ വിഷയം പറയുന്നു. മുന്നോട്ടുള്ള പഠനത്തിന് നാം പ്രവചന വിഷയം പഠിക്കുമ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിലേ ദൈവവചനം വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് മനസാക്ഷി യുഗമാണ്, ഏജ് ഓഫ് കോൺഷ്യൻസ്. ആദാമ്യ ലംഘനം മുതൽ ജലപ്രളയം വരെയുള്ള കാലയളവിനെയാണ് നമ്മൾ മനസാക്ഷിയുടെ കാലം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഡാർബിക്ക് ഉറക്കത്തിൽ തോന്നിയ വെളിപ്പാടൊന്നുമല്ല. ദൈവവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ഈ വിഷയങ്ങൾ സംബന്ധിച്ച് വ്യക്തമായി അത് എല്ലാം ഒന്ന് പ്രോപ്പർലി ഓർഡറിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ദൈവത്തിന്റെ ദാസന്മാർ ചെയ്തിട്ടുള്ളൂ. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇവിടെ റോമാ ലേഖനം 2:15 റോമൻസ് ചാപ്റ്റർ 2:15 വരുമ്പോൾ അവിടെ സുവിശേഷം അറിയാത്തവരെ, കേൾക്കാത്തവർക്ക് അവരുടെ മനസാക്ഷിയുടെ പ്രമാണപ്രകാരം ന്യായവിധി ഉണ്ടാകുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, റോമൻസ് ചാപ്റ്റർ 2:15. അപ്പോൾ ആ ഒരു വിഷയം നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇവിടുന്ന് മുന്നോട്ട് വരുന്നതോറും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ മനസാക്ഷിയിൽ അവരുടെ മനസ്സിൽ ദൈവം ആലേഖനം ചെയ്തിരിക്കുന്ന പ്രമാണം, ഇത് സൃഷ്ടിയുടെ നാളിൽ നടന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ആദാം അത് ലംഘിക്കുവാനായിട്ട് ഇടയായത്. അതുകൊണ്ടാണ് ലംഘനം, ആദാമ്യ ലംഘനം, അനുസരണക്കേട് എന്നൊക്കെ പറയാൻ കാരണം. ആദാമിന്റെ ആ സൃഷ്ടിയിൽ അവൻ നിഷ്പാപയുഗത്തിൽ ജീവിച്ചപ്പോൾ പോലും അവന്റെ ഹൃദയത്തിൽ പ്രമാണം, ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണം ആലേഖനം ചെയ്തിരുന്നു. എന്നാൽ ഈ മനസാക്ഷി യുഗത്തിലേക്ക് വന്നപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ തന്റെ മനസാക്ഷിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പ്രമാണപ്രകാരം ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, പാപത്തെ വിട്ട് ജീവിക്കുവാനായിട്ട് ഉത്തരവാദിത്വ ബോധം അവനുണ്ടായിരുന്നു. ഹി സപ്പോസ് ടു ഒബേ ദ മെസ്സേജ് ഓഫ് ദ കോൺഷ്യൻസ്. അതാണ് ഈ പീരിയഡിന്റെ ക്യാരക്ടറായിട്ട് നാം മനസ്സിലാക്കുന്നത്. അതായത് മനസാക്ഷി അവനോട് സംവാദിക്കുന്ന വിഷയത്തെ അനുസരിക്കേണ്ട ഒരു കാലയളവ്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 6:3 വരുമ്പോൾ പറയുന്നുണ്ട്, എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ഹൃദയത്തോട് വ്യക്തിപരമായി സംസാരിച്ച് തെറ്റും ശരിയും എന്തെന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാലയളവാണ് ഈ കാലയളവ്. അതുകൊണ്ട് തന്നെ മനസാക്ഷിയുടെ യുഗം എന്ന് പറയുന്നു. ഈ കാലയളവിലെ മൂന്ന് പ്രധാന വ്യക്തികളാണ് ഹാബേല്, ഹാനോക്ക്, നോഹ. ഈ മൂന്ന് വ്യക്തികളെ എടുത്തു കാണിക്കുന്ന കാരണം അവര് ദൈവഹിതത്തോട് ചേർന്ന് പരമാവധി ജീവിക്കാൻ ശ്രമിച്ച വ്യക്തികളായിട്ട് ഈ കാലത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ യുഗവും അവസാനിക്കുന്നത് ശിക്ഷയോടെയാണ്. ജലപ്രളയത്തോടു കൂടി ഈ യുഗവും അവസാനിക്കുന്നു. ഇനി നമ്മൾ അടുത്ത യുഗത്തിലേക്ക് വരുമ്പോൾ നാലാമത്തെ യുഗം, മാനവ ഭരണയുഗം, അല്ലെ ഏജ് ഓഫ് ഹ്യൂമൻ ഗവൺമെന്റ് ഓർ സിവിൽ ഗവൺമെന്റ്. മനുഷ്യനെ തന്നെ ഭരിക്കുവാനായിട്ട് ആരംഭിച്ച യുഗം. നമ്മള് അത് ഈ കാലയളവ് നമ്മൾ മനസാക്ഷി യുഗത്തിന്റെ റെഫറൻസ് പറയുമ്പോൾ 1:4-7 മാനവ ഭരണയുഗം റെഫറൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1:8-11 കാല അധ്യായങ്ങളിലാണ് ആ പരാമർശം നമ്മൾ കാണുന്നത്. ജലപ്രളയം മുതൽ ബാബൽ ഗോപുരം വരെയുള്ള ചരിത്രമാണ് അല്ലെ കാലയളവാണ് ഇവിടെ. ഇവിടെയും മനുഷ്യൻ ഈ ജലപ്രളയത്തിന് ശേഷം നോഹയോടും കുടുംബത്തോടും അവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആദാം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനോടും ഹവ്യയോടും പറഞ്ഞു. അടുത്ത തലമുറ വന്നപ്പോൾ അവരുടെ സന്തതി പരമ്പര കൈയിനും മറ്റു മക്കളോടുമായിട്ട് ആ വിഷയം വന്നു. ഈ മാനവ ഭരണകാലത്തായപ്പോഴത്തേനും നോഹയോടും കുടുംബത്തോടുമായിട്ട് ഒരു കുടുംബ വ്യവസ്ഥിതിയിലേക്ക് ആ വിഷയം വരികയാണ്. അവിടെ ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച മനുഷ്യൻ ആധിപത്യം സ്ഥാപിച്ച ഒരു കാലയളവ് അല്ലെങ്കിൽ സ്ഥാപിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച ഒരു കാലം. ആദാമിനോട് പറയുന്നുണ്ട് നീ പെറ്റുപെരുകി ഭൂമി മുഴുവനും നിറയണമെന്ന് പറയുന്നു. ആദാമ്യ ലംഘനത്താൽ ആ വ്യവസ്ഥിതിക്ക് അവിടെ ലംഘനം അല്ലെങ്കിൽ മുറിവ് സംഭവിച്ചു, അത് നിറവേറിയില്ല. അതിനുശേഷം മുന്നോട്ട് വരുമ്പോൾ ഇതേ വിഷയം സംഭവിക്കുന്നു. തുടർന്ന് നോഹയോട് പറയുകയാണ് നിങ്ങൾ ജലപ്രളയത്തിന് ശേഷം സന്തതി പരമ്പരകളായി പറ്റി ഭൂമിയിലൊക്കെയും പോകണം എന്ന് പറഞ്ഞു. എന്നാൽ അവരെന്ത് ചെയ്തു? അവർക്കൊരു പേര്, ഒരു പട്ടണം, ഒരു ഗോപുരം, ഈ മൂന്ന് നിലയിലേക്ക് അവർ സെൻട്രലൈസ്ഡ് ചെയ്യുവാനായിട്ട് അവർ ശ്രമിച്ചു. ആ കാലയളവാണ് ഈ മാനവ ഭരണയുഗം എന്ന് നമ്മൾ പറയുന്നത്.
മനുഷ്യന്റെ മേൽ മൃഗങ്ങൾക്കൊക്കെ ഒരു ഭീതി പിന്നീട് ഉണ്ട്. ആദാമിയ രംഗത്തിന് ശേഷം അതിന്റെയൊക്കെ വ്യത്യാസം വന്നു. പിന്നീട് ഒരാധിപത്യം മനുഷ്യനെ കൽപ്പിച്ചാക്കി, അല്ലെങ്കിൽ മനുഷ്യന് ക്യാപിറ്റൽ പണിഷ്മെന്റ് മരണശിക്ഷ പോലും മനുഷ്യൻ മനുഷ്യന് കൊടുക്കുന്ന ഒരു കാലയളവായിട്ട് ഈ കാലയളവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കാലയളവും ഒരു ശിക്ഷയോടെയാണ് അവസാനിക്കുന്നത്. ബാബേൽ കലഹം എന്ന് നമ്മൾ പറയുന്നു. ബാബേൽ ഗോപുരത്തെങ്കിൽ വെച്ച് ദൈവം ഭാഷ കലക്കി അവരെ ദേശം മുഴുവനും ചിതറിച്ചു കളയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇനി അഞ്ചാമത്തെ യുഗത്തിലേക്ക് നമ്മൾ വരുന്നു. അഞ്ചാമത്തെ യുഗം വാഗ്ദത്ത യുഗമാണ്, ദി ഏജ് ഓഫ് പ്രോമിസ് ഓർ ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ്. അപ്പോൾ ദൈവത്തിന്റെ ഈ ക്രമീകരണം, പ്രോഗ്രസീവ് റെവലേഷനിൽ ദൈവം തന്റെ ഹിതം എങ്ങനെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡിസ്പെൻസേഷൻ പഠിച്ചു പോകണം. ഇത് വളരെ സമയത്ത് പഠിക്കണം. പക്ഷേ ഈ റെഫറൻസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്കും വ്യക്തിപരമായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെട്ടത്, ആ മനുഷ്യൻ എങ്ങനെ തിരിച്ച് ദൈവത്തോട് ഇടപെട്ടു എന്നൊക്കെ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി തീരും. ഇവിടെ ഹെഡ്ഷിപ്പ് ഓഫ് ഫാമിലി എന്നുള്ളതാണ് മെയിൻ വിഷയമായിട്ട് വരുന്നത്. അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം വിളിച്ചു. അബ്രഹാമിന്റെ വിളി മുതൽ മോശയുടെ വിളി വരെയുള്ള കാലയളവിനെയാണ് നമ്മൾ വാഗ്ദത്ത യുഗം. ഇതിനെ പിതാക്കന്മാരുടെ കാലം, ഏജ് ഓഫ് പേട്രിയാർക്സ് എന്ന് പറയുന്നുണ്ട്, ഏജ് ഓഫ് പ്രോമിസ് എന്ന് പറയുന്നുണ്ട്. ഇത് അബ്രഹാം മുതൽ മോശയുടെ വിളി വരെയുള്ള കാലയളവിനെയാണ് നമ്മൾ പറയുന്നത്. വൺ മാൻ, വൺ ഫാമിലി ആൻഡ് വൺ നേഷൻ. ഒരു രാജ്യത്തെ, ഒരു വംശത്തെ, ഒരു കുടുംബത്തെ, അല്ലെ ഒരു തലമുറയെ ദൈവം തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആദ്യ പടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് വാഗ്ദത്ത യുഗം എന്ന് നമ്മൾ എടുത്തു പറയാനായിട്ടുള്ള കാരണം എബ്രായ ലേഖനം 6:15 അവിടെ അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തിൽ വിശ്വസിച്ചു. അതുപോലെ 11:9 എബ്രായർ 6:15 ഹീബ്രൂസ് ചാപ്റ്റർ 6:15-11:9 അവിടെ അബ്രഹാം ദൈവം ചെയ്ത വാഗ്ദത്തത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു എന്ന് പറയുന്നു. ആ വിഷയം അബ്രഹാമിന്റെ ജീവിത കാലത്ത് അബ്രഹാമിന്റെ സന്തതി പരമ്പരകളോടുള്ള ബന്ധത്തിൽ വ്യക്തമായി നമ്മൾ കാണുന്നത് കൊണ്ട് അതിനെ നമ്മൾ വാഗ്ദത്ത യുഗം എന്ന് നമ്മൾ വിളിക്കുന്നു. ബിലീവ് ആൻഡ് സെർവ് ഗോഡ് എന്നതാണ് ഈ കാലയളവിലെ തീം എന്ന് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം ചെയ്ത വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മുതൽ ഹീബ്രു അല്ലെങ്കിൽ ജ്യൂസ് എന്നുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയുടെ തെരഞ്ഞെടുപ്പിന്റെ വഴി നമുക്ക് കാണാം. ഉൽപ്പത്തി 14:13 വരുമ്പോൾ അബ്രഹാമിനെ ഹീബ്രു എന്നും പറയുന്ന എബ്രായനായ അബ്രഹാം, ഹീബ്രു എന്നുള്ള വാക്ക് നമ്മൾ അവിടെ ആദ്യം കാണുന്നുണ്ട്. ഈ കാലഘട്ടവും അടിമത്വത്തോടെ ശിക്ഷയോടെയാണ് അവസാനിക്കുന്നത്. ഈ യുഗവും അവസാനിക്കുമ്പോൾ ദൈവം ശിക്ഷിക്കുന്നു. ഇസ്രായേൽ ജനം അടിമത്വത്തിലേക്ക് പോകുന്നു. അതിന്റെ കാരണം കർത്താവ് അബ്രഹാമിനോട് ആദ്യമേ പറഞ്ഞു ഇങ്ങനെ സംഭവിക്കുമെന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അബ്രഹാമിന് ദൈവം ആ ദേശം വാഗ്ദത്തമായിട്ട് കൊടുത്തു. എന്നാൽ അബ്രഹാം കഴിഞ്ഞ്, ഇസഹാക്ക് കഴിഞ്ഞ്, യോസഫ് യാക്കോബിന്റെ കാലം വരുമ്പോഴത്തേനും യാക്കോബ് ആ ദേശം വിട്ട് പോകുന്നതും പിന്നെ യോസഫിന്റെ കാലമായപ്പോഴത്തേനും അവര് ഈജിപ്തിൽ വരുന്നതും നമ്മൾ കാണുന്നു. അവിടെ സ്വാഭാവികമായിട്ട് അവർ അടിമത്വത്തിലേക്ക് പോയി. അപ്പോൾ ഈ വൺ നേഷൻ, വൺ ഫാമിലി, വൺ മാൻ എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ അവർ വേണ്ടോളം വിശ്വസ്തത പാലിക്കാഞ്ഞത് കൊണ്ട് അത് ഒരു എൻഡിങ്ങിൽ അവസാനിച്ചു. ആ കാലഘട്ടം മോശയുടെ വിളി വരെയുള്ള കാലഘട്ടമായിരുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് ന്യായപ്രമാണ യുഗം, ഏജ് ഓഫ് ലോ ഓർ ഡിസ്പെൻസേഷൻ ഓഫ് ലോ. പുറപ്പാട് പുസ്തകം 19:1 അപ്പസ്തോല പ്രവൃത്തി 1:26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ വിഷയം കാണുന്നു. മോശയുടെ വിളി മുതൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെയുള്ള കാലയളവ്, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള കാലയളവിനെയാണ് ന്യായപ്രമാണ കാലം. എന്നാൽ ബൈബിളിൽ കർത്താവ് പറയുന്നുണ്ട് മോശയും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ശരിയായ കാലയളവ് പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ വരെയാണ്. എന്നാൽ ആ യുഗം കൃത്യമായിട്ട് അവസാനിക്കുന്നത് പെന്തക്കോസ്ത് നാളിന് തൊട്ടും, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനം വരെ ഈ കാലയളവ് ന്യായപ്രമാണ യുഗം എക്സ്റ്റെൻഡ് ചെയ്യുന്നു. കാരണം കർത്താവ് ശിഷ്യന്മാരോട് കൂടി ആയിരുന്നപ്പോഴും ഈ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ് കർത്താവ് അവരെ പഠിപ്പിച്ചതും, ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശിഷ്യന്മാർ കർത്താവിനോട് സംവാദിച്ചുകൊണ്ടിരുന്നതും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കാലയളവിൽ പല നിലകളിലുള്ള ശിക്ഷകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. 10 ഗോത്രങ്ങൾ അസീറിയൻ അടിമത്വത്തിലേക്ക് പോയി, 2 ഗോത്രങ്ങൾ ബാബിലോണിയൻ അടിമത്വത്തിലേക്ക് പോയി. പിന്നീട് നമ്മൾ കർത്താവിന്റെ വാഗ്ദത്ത മശിഹായിരിക്കുന്ന കർത്താവിനെ അവർ അംഗീകരിക്കാതിരുന്നത് മുഖാന്തരം AD 70 ലോകമെങ്ങുമായിട്ട് അവർ ചിതറിപ്പോകുന്നതായിട്ടുള്ള ചിത്രം നമ്മൾ വായിക്കുന്നു. ആ വിഷയം നമ്മൾ Matthew 23:37 വായിക്കുന്നുണ്ട്. അവർ ലോകമെങ്ങുമായിട്ട് ചിതറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക്. ഇനി ഇതിന്റെ എല്ലാം, ഈ ശിക്ഷാവിധത്തെ എല്ലാം അൾട്ടിമേറ്റം നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ
സകല ജാതിയുടെയും പാപത്തിന്റെ ശിക്ഷ, ലംഘനത്തിന്റെ ശിക്ഷ പൂർണ്ണമായി ചുമത്തുന്ന ശിക്ഷാവിധിയോടെയാണ് നാം ഈ ന്യായപ്രമാണയുഗത്തിന്റെ അവസാനം കാണുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് കാണുന്നത് കൃപായുഗമാണ്, ഏജ് ഓഫ് ഗ്രേസ്. ഇതിനെ പരിശുദ്ധാത്മ യുഗം എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ അധിവസിച്ച് അധിവസിക്കുന്ന കാലങ്ങളായതുകൊണ്ട് ഇതിനെ പരിശുദ്ധാത്മ യുഗം എന്ന് പറയുന്നു. പെന്തക്കോസ്തു നാൾ മുതൽ ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് വരെ, അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാപണം വരെയുള്ള കാലയളവ്. ഇന്ന് സഭ കർത്താവിന്റെ മധ്യാകാശ വരവ്, കർത്താവിന്റെ ഭൂമിയിലേക്ക് തേജസ്കരണത്തിന്റെ രണ്ടാം വരവും തമ്മിൽ മിക്സ് ചെയ്താണ് എന്ന് നമ്മൾ വലുതും പഠിച്ചു. അതുകൊണ്ട് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്. ഇന്ന് വലിയൊരു യുവതലമുറകൾ ആ വിഷയത്തില് കാണുന്നൊരു വിഷയം, ഈ യുഗപരമായ വ്യവസ്ഥിതി മനസ്സിലാക്കാതെ അത് അംഗീകരിക്കാതെ ഇസ്രായേലിന്റെ തുടർച്ചയായിട്ട് സഭയെ കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനം സിസ്റ്റമാറ്റിക്കലി പഠിക്കണമെങ്കിൽ, വ്യക്തമായി പഠിക്കണമെങ്കിൽ, ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവദാസന്മാർ പറഞ്ഞു തന്ന വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും അത് വ്യക്തിപരമായ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്ന വ്യക്തികൾ പഠിപ്പിച്ച അതുകൊണ്ട് അത് കൃത്യം അത് മാത്രം അതിന് മാത്രം ദുർദേശമുള്ള ആശയമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ അടിസ്ഥാനങ്ങളെ നാം പരിശോധിച്ച് ദൈവവചന വെളിച്ചത്തിൽ ശോധന ചെയ്ത് മുമ്പോട്ട് പോകണം. അവിടെ ഈ കൃപായുഗത്തിന്റെ പ്രത്യേകത, ന്യായപ്രമാണ യുഗത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാലയളവാണ് കൃപായുഗം. ന്യായപ്രമാണം പ്രധാനമായിട്ടും യഹൂദനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൃപ എന്ന് പറയുന്നത് ഈ മൂന്ന് കൂട്ടരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ നമ്മൾ ഒന്ന് കൊരിന്ത്യ 10:32 വരുമ്പോൾ, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10:32, അവിടെ നമ്മൾ മൂന്ന് ബി സി ത്രീ കാറ്റഗറീസ് ഫോർ പീപ്പിൾ, ജൂസ്, ജെന്റൈൽസ് ആൻഡ് ദ ചർച്ച് ഓഫ് ഗോഡ് ഓർ ദി അസംബ്ലി അവിടെ ഓർ ദ ചർച്ച്. അവിടെ മൂന്ന് കാറ്റഗറി, ഇന്ന് കൃപായുഗത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പഠന വിഷയമായിരിക്കുന്ന മൂന്ന് വിഷയങ്ങളാണ് യഹൂദൻ, യവനൻ, ദൈവസഭ. യഹൂദനും യവനനും രണ്ടുപേരും ഉൾപ്പെട്ടതാണ് ഈ ദൈവസഭ, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ സഭയുടെ ഭാവിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ഒരിക്കലും യഹൂദനാകാൻ പാടില്ല, യവനനാകാനും ജാതിയാകാനും പാടില്ല. നമ്മുടെ വിഷയം ദൈവസഭയുടെ ഭാവിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് സഭയുടെ ഭാവി ആയിരിക്കണം. അതാണ് അതായിരിക്കണം പ്രൈമറി വിഷയം എന്നുള്ള വിഷയം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പൊ പെന്തക്കോസ്തു നാളം മുതൽ കർത്താവിന്റെ മധ്യാകാശ വരവ് വരെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ സഭയുടെ ഉൽപ്രാവണം വരെയുള്ള കാലയളവാണ് കൃപായുഗം എന്നറിയപ്പെടുന്നത്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് മുഖാന്തരമാണ് ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയം, സഭ എന്താണെന്നും സഭയുടെ ഭാവി എന്താണെന്നും സഭയുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ പ്രവർത്തന പദ്ധതി എന്താണെന്നും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോസ്തലൻ പൗലോസ് ആണ്. പത്രോസും മറ്റപ്പോസ്തലൻ യോഹന്നൻ ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് അപ്പോസ്തലനായ പൗലോസ് ആണ്. കർത്താവ് അത് പറഞ്ഞു കൊടുത്തു, പൗലോസ് അത് കണ്ടെത്തി എക്സ്പ്ലെയിൻ ചെയ്തു, അല്ലെങ്കിൽ പൗലോസിന് കർത്താവ് കാണിച്ച് കൊടുത്ത വിഷയം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. കൃപായുഗവും അവസാനിക്കുന്നത് ഒരു ന്യായവിധിയോടെയാണ്. നമുക്കറിയാം ഈ എല്ലാ ന്യായ യുഗങ്ങളും അവസാനിക്കുന്നത് ന്യായവിധിയുടെയാണ്. ന്യായപ്രമാണ യുഗം, കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമായിട്ട് വന്നു. മനുഷ്യൻ സ്വയപ്രവൃത്തികളാൽ നീതീകരണം പ്രാപിക്കില്ല എന്നുള്ള വിഷയം വളരെ വ്യക്തമായിട്ട് കർത്താവ് വെളിപ്പെടുത്താൻ, ദൈവനീതിയുടെ ശിക്ഷ മുഴുവനും കർത്താവിന്റെ മേൽ ചുമത്തി, ആ ശിക്ഷയോടെ പുതിയൊരു വാതിൽ, അടുത്തൊരു കാലഘട്ടം ദൈവം തുറക്കുകയാണ്. അത് കൃപയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യഹൂദനെന്നോ യവനനെന്നോ ഭേദമില്ലാതെ സകല മനുഷ്യർക്കും ദാനമായി രക്ഷ കൊടുക്കുന്ന ഒരു കാലയളവ്. ആ കാലയളവിനെ ദൈവം രൂപപ്പെടുത്തിയിട്ട് അതിനൊരു കൃത്യ കാലയളവ് വെച്ചിട്ടില്ല. ഞാൻ ദൈവം ഒരു സമയം, നമ്മളിപ്പോ 6 വർഷം 5 വർഷം പറയാൻ പറ്റാത്ത പോലെ ഒരു കാലയളവിന്റെ ദൈർഘ്യം കർത്താവ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സഭയുടെ ഉൽപ്രാവണം വരെയുള്ള കാലയളവാണ്. നമ്മളിപ്പോൾ ആ കാലയളവിൽ ജീവിക്കുന്നു. ഈ യുഗത്തിന്റെ അവസാനവും ന്യായവിധിയാണ്. അടുത്ത ഒരു കാലയളവ്, സാധാരണ നമ്മൾ ഡിസ്പെൻസേഷൻ ബുക്ക് പഠിക്കുമ്പോൾ ഇനി നമ്മൾ ഉടനെ കാണുന്ന മില്ലനിയം എന്നുള്ള കാലയളവാണ്. എന്നാൽ അതിനു മുമ്പ് മഹാപീഡന കാലം എന്നൊരു കാലയളവ് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. അതിന് കാരണം രണ്ട് ന്യായവിധി ഒരേ സമയത്ത് നടക്കുന്ന ചില വിഷയങ്ങൾ, അതായത് സഭയുടെ ഉൽപ്രാവണ ശേഷം സഭയ്ക്കുള്ള ന്യായവിധി ക്രിസ്തുവിന്റെ ന്യായാസനത്തിലും യഹൂദനും ജാതികൾക്കുമുള്ള ന്യായവിധി ഭൂമിയിൽ നടക്കുന്നുണ്ട്. ഇത് ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരേ സമയം യഹൂദന മഹാപീഠനം യഹൂദനോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയം. നമ്മൾ ശ്രദ്ധിക്കണം, ഈ
യുഗപരമായ പഠനം നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് മഹാപീഡനത്തെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ, അന്ത്യക്രിസ്തുവിന്റെ വരവിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ കൃപായുഗം അവസാനിച്ച് സഭയുടെ ഉത്പ്രാരണ ശേഷം ഭൂമിയിൽ ഉള്ള 7 വർഷത്തെ ഒരു കാലയളവാണ് ഈ മഹാപീഡന കാലം, സഭയുടെ ഉത്പ്രാവണം മുതൽ 7 വർഷം. ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ സ്വർഗത്തിൽ ഒരു ന്യായവിധി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആക്ഷേപം പറഞ്ഞ മധ്യാകാശത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ സഭയുടെ ന്യായവിധി നടക്കുന്നു. ഭൂമിയിൽ യഹൂദന്മാർക്ക് ന്യായവിധി തന്നെയാണത്, അത് പരീക്ഷണ കാലഘട്ടമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഡിഫറൻസ് നാം പഠിക്കണം. സഭയ്ക്ക് ന്യായവിധിയില്ല, അതുകൊണ്ട് ഇന്നും ഒന്നും പേടിക്കാനല്ല എന്നും പറഞ്ഞ് വിശ്വാസികളൊക്കെ രക്ഷയുടെ ഭദ്രതയെ മുറുകെ പിടിച്ചു പോകുക. രക്ഷ ഭദ്രമാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഭദ്രമായിരിക്കുന്ന രക്ഷയിൽ നാം കാര്യവിചാരകത്വം എങ്ങനെ നടത്തി എന്നത് ദൈവം പരിശോധിച്ച് വ്യക്തമായ നിലയിൽ ന്യായവിധി നടത്തുന്ന ഒരു സ്ഥലമുണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനം. അപ്പൊ ഈ വിഷയം പ്രവചന പഠന വിഷയത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം. എന്നാൽ ഇന്നത്തെ നമ്മുടെ പഠനത്തിലൊന്നും അതിന് യാതൊരു പ്രശ്നം, നമ്മൾ അവിടെ ശിക്ഷയൊന്നുമില്ല, പ്രതിഫലം മാത്രം കിട്ടത്തുള്ളൂ. വളരെ ലാഘവത്തോടെ പറഞ്ഞ് പഠിപ്പിച്ചു പോയതുകൊണ്ട് ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ എന്ത് സംഭവിച്ചിരിക്കുക? ആത്മീക മൂല്യച്യുതി വല്ലാതെ സംഭവിച്ചിരിക്കുക. ഇതിനൊക്കെ നമ്മൾ കാര്യവിചാരകത്വം കർത്താവിനെ ഏൽപ്പിക്കേണ്ട ഒരു സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ദൈവം അനുവദിച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ യുഗങ്ങളുടെ പഠനത്തിൽ മഹാപീഡനകാലം, ഇത് 7 വർഷമാണ്, യഹൂദന്മാർക്കും ജാതികൾക്കുമുള്ള രാഷ്ട്രീയമായ അല്ലെങ്കിൽ രാഷ്ട്രപരമായ ന്യായവിധി ആ കാലയളവിൽ ഭൂമിയിൽ നടക്കും. അത് ഏറ്റവും കഠിനമായിരിക്കും. സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നുപോകും എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് വലിയൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് ആ ടീച്ചിങ് വളരെ വർദ്ധിച്ച് പ്രീ ട്രിബുലേഷൻ വിശ്വസിച്ചിരുന്ന വിശ്വാസികളെയും സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രീ ട്രിബുലേഷൻ ഉപദേശം വേണ്ട പോലെ ഗൗരവത്തോടെ പഠിപ്പിക്കേണ്ട ആളുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന വിഷയം പോസ്റ്റ് ട്രിബുലേഷൻ ഉപദേശം വളരെ ശക്തമായിട്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഒന്ന്, അങ്ങനെയാണെങ്കിൽ മഹാപീഡനം, ഈ സഭയ്ക്കുണ്ടാകുന്ന ഉപദ്രവം പീഡനമാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും കൂടുതൽ പീഡനമുണ്ട്. ഈർച്ചവാളുകൾ കൊണ്ട് വിശ്വാസികളെ അറുത്തതും കഴുത്തു വെട്ടിയതും ഇതൊക്കെയാണ്. അതിൽ അത്രയും വലിയ പീഡനം അതിന് ശേഷം സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ മഹാപീഡനം എന്ന് പറയുന്ന വിഷയം ദൈവത്തിന്റെ ക്രോധവും അന്തിക്രിസ്തുവിന്റെ ക്രോധവും ഒരുമിച്ച് സമ്മേളിക്കുന്ന, അല്ലെങ്കിൽ പിശാചിന്റെയും ദൈവത്തിന്റെയും കോപം ഒരുപോലെ ഇസ്രായേലിന്റെ മേൽ വന്ന് ഭവിക്കുന്ന ഒരു കാലയളവ്, അതിന്റെ കാഠിന്യം ഒരു മനുഷ്യനും അനുഭവിച്ചു അറിയുവാൻ പറ്റാത്തത്ര നിലയിൽ കഠിനമായിരിക്കുന്ന ഒരു പീഡനമാണ്. അതിലൂടെ സഭയെ ദൈവം കടത്തിവിടത്തില്ല. അത് നമ്മൾ പിന്നീട് വിശദമായിട്ട് ആ വിഷയം പഠിക്കും. അപ്പോൾ ഇവിടെ ഈ മഹാപീഡന യുഗം നമ്മളത് 8-ാമത്തെ യുഗമായിട്ട് കണ്ടു. ഇതിനെക്കുറിച്ച് ഇത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണിത്. സഭായുഗം എന്ന് പറയുന്നത് അവിടെ യഹൂദനുണ്ട്, യവനനുണ്ട്, ജാതിയുണ്ട്. അബ്രഹാം മുതല് ന്യായപ്രമാണ യുഗം വരെയുള്ള കാലയളവിൽ യഹൂദൻ മാത്രമാണ് പ്രധാന വിഷയം, ജാതി അവിടെ ഒരു വിഷയമല്ല. അതിനു മുമ്പുള്ള കാലയളവിൽ എല്ലാ ജാതികളുമുണ്ട്. സഭായുഗത്തിൽ വരുമ്പോൾ എല്ലാ ജാതികളെയും 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. അവിടെയും യഹൂദന് മുൻഗണനയില്ല. ആദ്യം സഭയിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് വന്നവരൊക്കെ യഹൂദൻ. എന്നാൽ സഭയിൽ ആ വിശ്വാസത്തിൽ വിശ്വസിച്ച് വരുന്ന എല്ലാവർക്കും കർത്താവിന്റെ കാന്ത എന്നുള്ള തുല്യസ്ഥാനം. ഇന്ന് യഹൂദന്മാർക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കണം. ന്യായപ്രമാണത്താൽ അല്ല അവർക്ക് രക്ഷ. ഇവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും കൃപയാലുമുള്ള ആ വിശ്വാസത്താലാണ് രക്ഷ അവർക്കുള്ളത്. അത് അങ്ങേക്ക് യഹൂദന്മാർക്ക് ഇന്ന് രക്ഷയുണ്ട്. അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അവർ സഭയിലെ അംഗങ്ങളുമാണ്. എന്നാൽ മഹാപീഡനകാലത്തെ രക്ഷ എന്ന് പറയുന്നത് യഹൂദന്മാർ അവർ കുത്തിയവാങ്കയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാലയളവായിട്ട് ആ കാലം നിൽക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് സഹസ്രാബ്ദ യുഗം, അഥവാ ഡിസ്പെൻസേഷൻ ഓഫ് മില്ലനിയം ഓർ ഏജ് ഓഫ് മില്ലനിയൽ റെയിൻ. കർത്താവായ യേശു ക്രിസ്തു 1000 വർഷം ഈ ഭൂമിയെ ആക്ഷരികമായി വാഴും, ഭരിക്കും എന്നുള്ള ഉപദേശമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ വിഷയം കാണുന്നു. അപ്പോൾ മഹാപീഡനത്തിന് ശേഷമുള്ള, ഇവിടെ ഞാൻ അർമഗദൻ യുദ്ധം എഴുതിയിട്ടുണ്ട്, കാരണം മഹാപീഡനത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന ഒരു വിഷയമുണ്ട്. അതിനുശേഷമാണ് ഈ 1000 വർഷത്തെ ഭരണം കർത്താവ് തുടരുന്നത്. നമുക്ക് കൃത്യമായിട്ടാണ് ആ വിഷയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ മഹാപീഡനത്തിന് ശേഷമുള്ള 1000 വർഷം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. മഹാപീഡനത്തിന് ശേഷമുള്ള 1000 വർഷങ്ങൾ കർത്താവ് ഭരിക്കും. അതിനുശേഷം അവിടെ നമ്മൾ വരുന്ന കുഞ്ഞാട് സിംഹത്തോടു കൂടെ വസിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ഭൂമിയെ ഭരിക്കുമ്പോൾ ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിലേക്ക് ഭൂമി തിരിയപ്പെട്ടു വരും. എന്നാൽ മനുഷ്യനുള്ള പ്രത്യേകത അവിടെ പാപികളായ മനുഷ്യനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
ഈ ഭൂമിയിൽ ഈ മഹാപീഠന കാലത്തിന് ശേഷം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അതേ ശരീരത്തോടെ ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് അവിടെ പ്രത്യുൽപാദനവും സന്താനവർദ്ധനവും ഒക്കെ ഉണ്ട്. എന്നാൽ സഭയും വിശുദ്ധന്മാരും അവർ ആത്മീയ ശരീരത്തിലായതുകൊണ്ട് അവർക്ക് അത് പുനരുദ്ധാനം കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ആ വിഷയം നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വിഷയത്തോട് ബന്ധത്തിൽ പഠിച്ചു വരുമ്പോൾ ഈ ആയിരം വർഷം കർത്താവ് നീതിയോടെ ഭൂമിയെ ഭരിക്കും. ഈ ആയിരം ആണ്ട് വായിച്ചയുടെ അവസാനവും ഒരു ന്യായവിധിയാണ്. നമ്മൾ അന്ത്യ ന്യായവിധി അവിടെ കാണുന്നു. ആയിരം ആണ്ട് വായിച്ചയ്ക്ക് ശേഷം ഗോഗ് മാഗോഗ് യുദ്ധമുണ്ട്. അതിനുശേഷം ആണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നത്. നമ്മൾ പത്താമത്തെ യുഗമായിട്ട് കാലയളവായിട്ട് നമ്മൾ കാണുന്നു അനന്ത നിത്യത. ആയിരം ആണ്ട് വായിച്ചയുടെ അവസാനം കർത്താവ് യുദ്ധം ചെയ്ത് സാത്താന്റെ സൈന്യം കർത്താവിനെതിരെ യുദ്ധത്തിനായിട്ട് വരികയും ജനം അവരോട് സാത്താനോട് കൂടെ ചേർന്ന് കർത്താവിനെ യുദ്ധത്തിന് വിളിക്കുന്നു. എന്നാൽ യുദ്ധത്തിന് മുമ്പ് തന്നെ കർത്താവ് തന്റെ ശക്തിയാൽ അവരെ മുഴുവൻ നശിപ്പിച്ചു കളയും. പിന്നീട് നമ്മൾ കാണുന്നു വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ മരിച്ചുപോയ ആദാം മുതൽ ഇങ്ങോട്ട് വന്ന് മരിച്ചുപോയ സകല മനുഷ്യരുടെയും പുനരുത്ഥാനവും ന്യായവിധിയും നമ്മൾ കാണുന്നു. അതിനുശേഷം സംഭവിക്കുന്ന വിഷയമാണ് ഇറ്റേണിറ്റി ഫ്യൂച്ചർ, അനന്ത നിത്യത. നിത്യകാലം അവിടെ ആരംഭിക്കുകയാണ്. അവിടെ ആരംഭിക്കുക പുതിയ ആകാശ ഭൂമി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിശ്വാസത്തെ നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ പോകും എന്ന് നമ്മൾ വായിക്കുന്നു. സ്വർഗം പിതാവിന്റെ വാസസ്ഥലം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നിത്യത എന്ന് പറയുന്നത് ഈ പുതിയ ആകാശ ഭൂമിയിലാണ്. കർത്താവ് ആദിയിൽ ഭൂമിയെ സൃഷ്ടിച്ചതുപോലെ ഫലഭൂയിഷ്ടമായിട്ട് ഏദൻ തോട്ടം പോലെ ഏറ്റവും അനുഹിതമായ അവസ്ഥയിലേക്ക് തീരുമെങ്കിൽ അവിടുത്തെ പുതിയ യെരുശലേം, അത് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയം പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാസസ്ഥലമായ പുതിയ യെരുശലേം സ്വർണ്ണ തെരുവീഥികൾ കൊണ്ട് പണിത് ഉള്ളതായിരിക്കും. അതിന്റെയൊക്കെ മനോഹാരിത നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് ഈ ഡിസ്പെൻസേഷന്റെ കാലയളവിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള വിഷയം. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഡിസ്പെൻസേഷൻസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ യുഗപരമായ പ്രവർത്തന പദ്ധതി. ഇത് അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവവചനത്തെ ക്രമീകരണമായിട്ട് പഠിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഡിസ്പെൻസേഷൻ, ഇപ്പൊ ഒരു വ്യക്തി പറയുകയാണ് പഴയ നിയമത്തിൽ സഭയുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ ഏതെങ്കിലും പുസ്തകത്തിലോ ഏതെങ്കിലും വസ്തുവിനോടുള്ള ബന്ധത്തിലോ ഏതെങ്കിലും വ്യക്തികളോടുള്ള ബന്ധത്തിലോ അങ്ങനെ പറയുന്നുവെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ആ വ്യക്തി വാസ്തവമായി ഡിസ്പെൻസേഷണൽ ട്രൂത്തിനെ അംഗീകരിക്കുന്നില്ല എന്നാണ്. ദൈവത്തിന്റെ യുഗപരമായ പ്രവർത്തന പദ്ധതി അംഗീകരിക്കുന്നില്ല, അവർക്കെല്ലാം ഒന്ന് തന്നെയാണ്. എന്നാൽ ദൈവത്തിന്റെ യുഗപരമായ പ്രവർത്തന പദ്ധതി വരുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം ജനത്തോട് ഇടപെടുന്നത് ഒരേ നിലയിൽ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷയം യുഗപരമായ പ്രവർത്തന ദൈവത്തിന്റെ വെളിപ്പാട് കൃത്യമാണ്. മനുഷ്യന്റെ റെസ്പോൺസ്, അതിനോട് മനുഷ്യൻ എങ്ങനെ ഇടപെടുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ആഗ്രഹം, ഹിതം ദൈവത്തിനുണ്ട്. ആ ഹിതത്തിന് വിധേയപ്പെട്ട് മനുഷ്യൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഓരോ കാലയളവിലും എന്തുകൊണ്ട് ആ കാലയളവിന് എന്ത് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആദാമിന്റെ ദൈവം ആദാമിന്റെ ഉള്ളിൽ പ്രമാണം സഹിതമാണ് പാപരഹിതമായ അവസ്ഥയിൽ ഏതെ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കുന്നത്. അവന്റെ ഉള്ളിൽ പ്രമാണം ദൈവം കൊടുത്തിരുന്നു. എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ വിട്ട് തന്റെ സ്വന്തമായിരിക്കുന്ന ആശയപ്രകാരം സാത്താന്റെ പ്രലോഭനത്തിന് വിധേയപ്പെട്ടപ്പോൾ ലംഘനമുണ്ടായി. അതുകൊണ്ട് അടുത്ത ഒരു ക്രമീകരണം അവിടെ വരിക. ഇങ്ങനെ ഓരോ യുഗങ്ങൾ കഴിയും തോറും അവസാനിക്കുന്നത് ലംഘനത്തിലും ശിക്ഷയിലുമായതുകൊണ്ട് ദൈവത്തിന്റെ പ്രോഗ്രസീവ് റെവലേഷനിൽ ദൈവത്തിന്റെ പ്രോഗ്രസീവ് പദ്ധതിയിൽ മാറ്റങ്ങളുണ്ട്. എന്നാൽ പ്രമാണം ഒന്ന് തന്നെയാണ്. വിശ്വാസത്താലും കർത്താവിന്റെ കൃപയിലുള്ള ആശ്രയത്താലുമാണ് അന്ന് മുതൽ ഇന്ന് വരെയും എന്നും രക്ഷയുള്ളത്. എന്നാൽ അതിന്റെ വർക്കിംഗ് ഔട്ട്, അത് എങ്ങനെ പ്രവൃത്തി പദത്തിൽ വരുന്നു എന്നതിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസം നമ്മൾ അംഗീകരിക്കണം. ഇത് അംഗീകരിക്കണമെങ്കിൽ നമ്മൾ ആക്ഷരികമായിട്ടുള്ള വ്യാഖ്യാനത്തെ മുറുകെ പിടിക്കണം. ഈ വിഷയങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ ന്യായവിധി ആക്ഷേപം നമ്മളറിയാം. ഓരോ കാലങ്ങളിലും പല തിയറികൾ ഭൂമിയിൽ വരുന്നുണ്ട്. ഇപ്പൊ ഗ്യാപ് തിയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് ജീവിച്ചിരുന്ന പ്രവചന പഠിതാക്കൾ എഴുതുമ്പോൾ ഈ ഗ്യാപ് തിയറിയെ കൂടി ഉൾക്കൊള്ളേണ്ട നിലയിലാണ് ദൈവവചനത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമാണ് ശരി. ഇന്നത്തെ നമ്മൾ ഇന്ന് അഡ്വാൻസ്ഡ് സൊസൈറ്റിയിൽ നമ്മൾ ജീവിച്ച ബിബ്ലിക്കലി
നമ്മൾ സോള സ്ക്രിപ്ചർ ദൈവവചനം പ്രമാണ ഗ്രന്ഥമായിട്ട് മുറുകെ പിടിച്ച് പഠിച്ചു വരുമ്പോൾ ആറ് ദിവസത്തെ സൃഷ്ടി എന്നുള്ള വിഷയം മുറുകെ പിടിച്ചു വരുമ്പോൾ ഈ ഗ്യാപ് തിയറി പ്രകാരമുള്ള വ്യാഖ്യാനത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ഗ്യാപ് തിയറി ഉൾക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ പഠിപ്പിച്ചത് പ്രമാണവും പിന്നീട് വരുന്ന ദുരുപദേശം എന്നുള്ള ആശയമല്ല. പ്രധാന വിഷയം സെൻട്രൽ ഫോക്കസ് ഒരിക്കലും വ്യതിചലിക്കപ്പെട്ടു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ ഡിസ്പെൻസേഷൻ നമ്മൾ പ്രവചന പഠനത്തിൽ നമ്മൾക്ക് വ്യക്തമായ നിലയിൽ ഈ വിഷയങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഈ ക്രമീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഞാനിത് പത്താക്കിയതുകൊണ്ട് അത് വലിയൊരു വിവാദ വിഷയമൊന്നും ആക്കണ്ട. ഞാൻ പറഞ്ഞു ഡിസ്പെൻസേഷൻ എന്നത് അവരുടെ മോറൽ ലൈഫ്, അവരുടെ ആത്മീക ജീവിതത്തിൽ ദൈവവുമായിട്ട് മനുഷ്യന്റെ ബന്ധത്തിൽ സംഭവിച്ച ആ പ്രോഗ്രസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളും പ്രോഗ്രസിനെയും കുറിച്ച് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്ന വിഷയമാണ് യുഗപരമായ പഠനം. പാസ്റ്റ് ഇറ്റേണിറ്റി, ഫ്യൂച്ചർ ഇറ്റേണിറ്റി ഞാൻ ചേർക്കുവാനായിട്ടുള്ള കാരണം ഈ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം അനാദി നിത്യതയിൽ ആരംഭിച്ച് അനന്ത നിത്യത, ഇനി നിത്യകാലം തുടരുന്ന ആ ദൈവസ്നേഹത്തിൽ തന്നെ നമ്മൾ വസിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഞാൻ അത് ചേർത്തു. അതുകൊണ്ട് ഇത് വ്യാഖ്യാന്മാർ പഠിപ്പിച്ചതിന് വ്യത്യസ്തമാണ്. സനീഷ് ദുർദേശം പഠിപ്പിച്ചു, ഉടനെ നടപടിയൊന്നും വേണ്ട. ഏറ്റവും വലിയ പ്രധാന വിഷയം എന്ന് പറഞ്ഞ ദൈവവചനത്തിൽ നമ്മൾ കാതലായി മനസ്സിലാക്കേണ്ട വിഷയം, ദൈവവചനത്തെ ഒരിക്കലും അന്യാർത്ഥം, നമ്മുടെ ആശയം ദൈവവചനത്തിൽ ഇമ്പോസ് ചെയ്യും. ഞാൻ എന്റെ ആശയം ഒന്നും ഇമ്പോസ് ചെയ്തിട്ടില്ല. ഓരോ കാലയളവിലും ആ ന്യായവിധികൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വിഷയം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ മുന്നോട്ട് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഫ്യൂച്ചർ ഇവന്റ്സ് ആണ് ദൈവം വെച്ച അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ വിഷയം വ്യക്തമാകണമെങ്കിൽ ഈ ഡിസ്പെൻസേഷൻ റൂട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ജയൻ ഡാർബിയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു, താൻ വളരെ കഷ്ടപ്പെട്ട് താൻ ദൈവസംഗതിയിൽ ഇരുന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ വിഷയം പഠിച്ച് പ്രസന്റ് ചെയ്തു. പിന്നീട് വന്ന നവീകരണ കർത്താക്കൾ ആ വിഷയം വളരെ ആഴമായി പഠിച്ചു. അതിന് പ്രകാരമാണ് പ്ലിബത്ത് ബ്രദറൻ എന്നുള്ളവരെ ഡിസ്പെൻസേഷനിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടാൻ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ അഭിമാനിക്കുന്നു. കാരണം ദൈവവചനം ഈ നിലയിൽ ഒരു ദൈവിക പദ്ധതിയെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിക്ക് ഒരു ക്രമീകരണമുണ്ട്, ഒരു കാലക്രമം അതിനുണ്ട്. അത് മെറ്റീരിയൽ അല്ല, സ്പിരിച്വൽ ആണ്. ദൈവത്തിന്റെ അരുളപ്പാടിനോട് വെളിപ്പാടിനോട് മനുഷ്യൻ എങ്ങനെ കാര്യവിചാരകത്വം നടത്തി, എങ്ങനെ സ്റ്റീവാർഡ്ഷിപ്പിൽ അവൻ വിശ്വസ്തനായ, നമ്മൾ കർത്താവ് പറയുന്നുണ്ട് വിശ്വസ്തനായ ദാസനെ എന്ന് കർത്താവ് വിളിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഓരോ തലമുറയിലും വളരെ ചുരുക്കം പേര്, ഓരോ കാലയളവിലും ഓരോ ഡിസ്പെൻസേഷനിലും വളരെ ചുരുക്കം പേരെ വിശ്വസ്തരായിരുന്നുള്ളൂ. ഇപ്പൊ നോഹയുടെ കാലം വരുമ്പോൾ നോഹ വിശ്വസ്തനായിരുന്നു, പക്ഷേ ജലപ്രളയത്തിന് ശേഷം മുമ്പോട്ട് വരുമ്പോൾ നോഹയുടെ കുടുംബത്തിലും പരാജയങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പരാജയങ്ങളെ ദൈവം മറച്ചു വെച്ചിട്ടില്ല, പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ച് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ദൈവം കാര്യങ്ങൾ മാറ്റി. ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി വീണ്ടും പുരോഗമനത്തിലേക്ക് കൊണ്ടു. കാരണം ദൈവം തന്റെ ആ കർത്താവ് വാഴുന്ന രാജ്യം, ആ രാജ്യം അല്ലെങ്കിൽ കർത്താവ് ഭൂമിയെ നീതിയോടെ വാഴുന്ന ആ രാജ്യത്തിലേക്കുള്ള ഒരുക്കത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ദൈവത്തിനും ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. ആ പ്രത്യേക പദ്ധതിയിൽ സഭ എന്നുള്ള വിഷയം ഒരു മാർമിക സത്യമാണ്. പഴയ പ്രവാചകന്മാരും ദാനിയേൽ അടക്കമുള്ള പ്രവാചകന്മാർ മുമ്പോട്ട് നോക്കി ഭാവികാല വിഷയങ്ങളെ കണ്ടപ്പോൾ സഭയെ കുറിച്ചോ സഭയുടെ ഉൽപ്രാവണത്തെ കുറിച്ചോ അവരൊന്നും കണ്ടില്ല. അവര് കാണാത്തത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എഴുതാപ്പുറം വായിക്കുകയും വരികൾക്കിടയിലൂടെ വായിച്ച് നമ്മൾ അവിടെ അടിച്ചേൽപ്പിച്ചാൽ ഇസ്രായേലും അതായത് യഹൂദനും സഭയും ഒന്നാണ് എന്നുള്ള ഉപദേശം വരുമ്പോൾ അടിസ്ഥാനം തെറ്റും. ഞാൻ ഓർപ്പിച്ച കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലനോട് ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുന്നത് സഭയിൽ സഭാകാലയളവിൽ യഹൂദനുണ്ട് യവനനുണ്ട്, ഇത് രണ്ടും ചേർന്നതാണ് ചർച്ച്. അപ്പോൾ ഈ മൂന്ന് കാലഘട്ടങ്ങൾ, അതായത് സഭയിലുള്ളവർക്കും യഹൂദന്മാർക്കും യവനന്മാർക്കും ഇടർച്ചയില്ലാത്തവരായിരിക്കില്ല നമ്മോട് വായിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കൂട്ടം ആളുകൾ ഇന്നുണ്ട്. അതിൽ സഭയ്ക്കുള്ളിലുള്ളത് യഹൂദന്മാർ മാത്രമല്ല യവനന്മാർ മാത്രമല്ല, ഇത് രണ്ടുപേരും ചേർന്ന ഒരേ പ്രമാണം ദൈവക്രമയിൽ ആശ്രയിച്ച് അവിടെ വരിക. അങ്ങനെ വരുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പൊ നമുക്ക് തോന്നിയതൊന്നും അവിടെ ഇമ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് എനിക്ക് ദൈവസ്നേഹത്തിൽ പറയാനുള്ള വിഷയം, പഴയ നിയമത്തിലെ വ്യക്തികളെയോ സംഭവങ്ങളെയോ കുടുംബങ്ങളെയോ എടുത്ത് അത് ക്രിസ്തുവും സഭയുമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അലീകരിക്കൽ വ്യാഖ്യാനമാണ്, അന്യാർത്ഥ വ്യാഖ്യാനമാണ്, ആക്ഷരിക വിഷയത്തിന്റെ ആത്മീകവൽക്കരിച്ച വിഷയം. എനിക്കൊരു കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനേക്കാൾ ആഗ്രഹിക്കുന്നതിലുപരിയായി ഒരു ദൈവത്വം ആ വിഷയത്തിൽ വ്യാഖ്യാനം ചെയ്യിക്കാൻ ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് ദുരുപദേശത്തിന് വഴിക്കും. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്ന കേൾക്കുന്നവർക്കെല്ലാം ഇഷ്ടം, ഭയങ്കര രസമായിരിക്കും. നമ്മൾ ഇരിക്കും ആത്മീയത അങ്ങോട്ട് നിറഞ്ഞ് കവിയുന്ന ഒരനുഭവം, ഭയങ്കര ആത്മീയവും ഭയങ്കര ആത്മീയ ആവേശം. പക്ഷെ അത് ചുരുക്ക നേരത്തേക്കേ ഉള്ളൂ. വസ്തുതയിൽ നിന്ന് അകന്നു
പോകുന്ന വ്യാഖ്യാനങ്ങളാണത്. അത് പ്രവചന പഠനത്തിൽ നമ്മൾ പ്രത്യേക ആവശ്യം ശ്രദ്ധിക്കണം, ദൈവവചന പഠനത്തിൽ ശ്രദ്ധിക്കണം. ബി ടി എ ക്ലാസ്സുകൾ പങ്കെടുക്കുന്ന എല്ലാവരോടും ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കാനുള്ള വിഷയം ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്. ടൈപ്സ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, പാരബിൾസ് ഉണ്ട്, ഇതെല്ലാം ദൈവ ഫിഗേഴ്സ് ഉണ്ട്. ഇതൊക്കെ ദൈവവചനത്തിൽ ഇതൊക്കെ മുഖാന്തരങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, മനുഷ്യന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ അവന് മനസ്സിലാകുന്ന നിലയിൽ അവതരിപ്പിക്കുവാനായിട്ടാണ് ഉപമകളും ഫിഗേഴ്സും അലങ്കാരങ്ങളും ഒക്കെ ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതിന്റെ പിന്നിലുള്ള ആത്മീക സത്യം വളരെ വലുതാണ്. എന്നാൽ ഫിഗേഴ്സിന്റെ പുറകെ പോയി റിയാലിറ്റി നമ്മൾ വിസ്മരിച്ചു കഴിഞ്ഞാൽ കാര്യവിചാരകത്വത്തിൽ നമ്മൾ അവിശ്വസ്തരായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആക്ഷരിക വ്യാഖ്യാനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് അധ്വാനം ആവശ്യം. ഒരു വാക്യം എടുത്തിട്ട് അതിനെക്കുറിച്ച് ഭയങ്കര ആത്മീയത ഇമ്പോസ് ചെയ്യാനായിട്ട് വലിയ ബന്ധപ്പെടുന്ന ആവശ്യമില്ല. ഇച്ചിരി വാക്ചാതുര്യം മതി. ഞാൻ നമ്മൾ ഓർപ്പിച്ചതുപോലെ ഡിസ്റ്റോർട്ടിങ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ്, അത് സംഭവിക്കുന്നത് അൺടോട്ട് എഡ്യൂക്കേഷൻ വേണ്ട പോലെ പരിശീലനം ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ദൈവസന്നിധിയിലിരുന്ന് പരിശീലനം ആവശ്യമാണ്. ദൈവസന്നിധി ഇരിക്കണം, കുത്തിയിരുന്ന് പഠിക്കണം. സെർച്ച് സ്ക്രിപ്റ്റേഴ്സ് ഏത് വിഷയം പഠിക്കണമെങ്കിലും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ശ്രദ്ധിച്ചു വായിച്ച് ഇതിൽ എവിടെയാണ് മെയ്റ്റ്, എന്റെ ഇതിന്റെ ഇണ എവിടെയാണ്. നമ്മള് വിഷയങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, ഒരു പങ്കാളി ജീവിത പങ്കാളി അന്വേഷിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ. എന്ന് പറഞ്ഞ പോലെ ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാക്യങ്ങളും എടുത്തു വെച്ചിട്ട് അതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രോഡീകരിക്കണം. അങ്ങനെ ക്രോഡീകരിച്ച് വന്ന വിഷയങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡിസ്പെൻസേഷൻ എന്നും രക്ഷയുടെ ഭദ്രത എന്നും തൃത്വം എന്നൊക്കെ വിളിക്കുന്നത് ഈ നിലയിൽ ക്രോഡീകരിച്ചു വന്ന വിഷയങ്ങളെ, അങ്ങനെ ഒരു വാക്യമില്ല, അങ്ങനെ ഒരു പ്രയോഗമില്ല എന്നുള്ളൊരു വിഷയം കൊണ്ട് അത് ദൈവവചന ഉപദേശമല്ല എന്ന് ഏതെങ്കിലും ഉപദേശക്കന്മാർ പറഞ്ഞുപോയെങ്കിൽ അടുത്ത തലമുറയെ അവർ ദൈവിക സത്യത്തിൽ നിന്ന് തെറ്റിച്ചു കളയുകയാണ്. അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിൽ സഭാ വ്യത്യാസം ഇല്ലാതെ സംഭവിച്ചുകൊണ്ടിരുന്ന വലിയൊരു അപജയമാണ്. സത്യത്തിന് വിരോധമായി കെട്ടുകഥകളുടെ പിന്നാലെ ജനം പോകുന്ന ഒരു കാലയളവ്. ആ കാലയളവിൽ പോകുവാനായിട്ട് ഇടയാകരുത്. ഈ വിഷയം ദൈവം വളരെ ക്രമീകൃതമായിട്ട് പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം എന്നാൽ കഴിയുന്നത്ര സിമ്പിളാക്കി അവതരിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്തയാഴ്ച നമുക്ക് ക്രോണോളജി ഓഫ് ഫ്യൂച്ചർ ഏവൻസ് എന്നുള്ള വിഷയം നമ്മൾ പഠിക്കും. അപ്പൊ ഇതാണ് ബേസ്. ഈ ഡിസ്പെൻസേഷൻ എന്നുള്ള ട്രൂത്തിൽ ബേസ് ചെയ്തിട്ടാണ് ഈ പഠനം മുന്നോട്ട് പോകുന്നത്. പ്ലിമത്ത് ബ്രദറൻ, അതായത് റിഫോംഡ് ഫാദേഴ്സ്, ആ വിഷയം കണ്ടെത്തി സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞ് ദൈവവചനത്തിൽ അതിന് ആധികാരികമായ വ്യക്തത ഉള്ളത് കൊണ്ട് ആ വിഷയം ഞാൻ അംഗീകരിക്കുന്നു. ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പഠനം മുന്നോട്ട് കുറച്ച് വേരിയേഷൻസ് വരും. കാരണം കാലങ്ങൾ പുരോഗമിക്കുമ്പോൾ ദിവസം നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് ആ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് അഡീഷൻസ് ഒക്കെ വരും. അത് ദുരുപദേശമല്ല. എന്നാൽ അലിഗരിക്കൽ ഇന്റർപ്രിട്ടേഷൻ അത് ഹെറസിയാണ്. അത് ആര് ചെയ്താലും ഹെറസി തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകം കുറിക്കൊള്ളണം. ആത്മീകത എന്നത് എന്താണെന്ന് വെച്ചാൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കി അനുസരിച്ചിരുന്നവൻ ആത്മീയനാണെന്ന്. ഒന്ന് പറഞ്ഞ രണ്ടാമതിലെ പ്രധാന വിഷയം ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. ആത്മീകമായത് പ്രാഗ്രഹം വിവേചിക്കാൻ പറ്റുന്നത് കാരണം അവന് ഭയങ്കര കട്ടിയുള്ള വിഷയം. ഈ കട്ടിയുള്ള വിഷയത്തിൽ മനുഷ്യബുദ്ധി ചേർക്കുന്നതാണ് അലിഗറി. അതൊരിക്കലും പാടില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വിഷയം പഠിക്കുമ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി, ആ വ്യാഖ്യാന രീതി മാത്രമാണ് ശരി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ഞാൻ പറയുന്ന രീതി ശരിയാണ് എന്ന് പൂർണ്ണമായ ബോധ്യത്തിൽ ഞാൻ പറയുന്നു. എന്നാൽ അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ദുർവ്യാഖ്യാനമാണ്, അത് ദുരുപദേശത്തിലേക്ക് വഴി തെളിക്കും എന്നുള്ള വിഷയവും തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഡിസ്പെൻസേഷൻ ഞാൻ അതിന്റെ റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ നോട്ട്സും ബി ടി എ ഗ്രൂപ്പില് അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യും. ആ വേദഭാഗങ്ങളൊന്ന് പഠിച്ച് ഈ വിഷയങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ വ്യക്തമായ ബോധ്യം ബലമേലുള്ള വിശ്വാസികളെ പോലെ. ഡാർബി പറഞ്ഞതുകൊണ്ട് ഞാൻ ബ്രദറുകാരനായതുകൊണ്ട് വിശ്വസിക്കുന്നതെന്നല്ല, ദൈവവചനത്തിൽ വാസ്തവമായും ഇങ്ങനെയൊരു ക്രമീകരണം തന്നിട്ടുണ്ടോ എന്ന് സ്വയമായി പഠിക്കുവാനായിട്ട് സമയം ചെലവഴിക്കണം. ദൈവം നിങ്ങളുടെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നവരാകട്ടെ. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും
ആത്മീക പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.